രാധയെ പറഞ്ഞു വിളിപ്പിക്കാം. അവൻ ഇത് എവിടെ പോയാവോ? മൊന്ന് പിടിച്ചേ രാധ. പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലോ. പോകുന്ന വഴിക്ക് വല്ല കളിക്കൂട്ടുകാരെയും കണ്ടു. പറഞ്ഞ പോലെ ആ പെണ്ണിനെ എന്നും ഇങ്ങനെ തുള്ളിക്കളിക്കാൻ വിട്ടാ മതിയോ മോനെ? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനൊക്കും പേരമേ? എടാ, അവളിങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ മാതിരി ചാടിക്കളിച്ച് നടക്കുന്നെങ്കിലും വയസ്സ് എത്രയെന്ന് അറിയാമോ? എന്ന് വെച്ചാൽ ആരെങ്കിലും വരണ്ടേ? യൗവനമായിട്ടും കുട്ടിത്തം മാറാത്ത ഒരുത്തി വിവാഹം ചെയ്യാൻ ആര് വരും? വരാൻ കാത്തിരിക്കുന്നതല്ലേ അബദ്ധം. നമ്മളൊരാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ ആരെങ്കിലും ആയ മതിയോ പേരമേ? പ്രകൃതി അവൾക്ക് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തു. എന്ന് വെച്ച് നമ്മുടെ അന്തസ്സിന് ചേരാത്ത ഒരുത്തിന്റെ തലയിൽ എട്ടും പൊട്ടും തിരിയാത്ത അവളെ കെട്ടിവെക്കുന്നത് കഷ്ടമല്ലേ? നമ്മുടെ അന്തസ്സിന് ചേർന്ന ഒരാളെ കണ്ടുപിടിക്കണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. കല്യാണം കഴിയുമ്പോ അവിടെ ഈ പ്രകൃതമൊക്കെ അങ്ങ് മാറും. ആ, മാറിയാൽ ഭാഗ്യം. ഏതായാലും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എന്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ദൈവം തിരിച്ചങ്ങ് വിളിച്ചു. എനിക്കിനി നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മക്കളെ. എന്റെ ആങ്ങളയുടെ കുഞ്ഞുങ്ങളാണെങ്കിലും എന്റെ വയറ്റിൽ പിറന്നത് മാതിരിയാണ് നിങ്ങളെ ഞാൻ വളർത്തിയത്. അത് ഞങ്ങൾക്കറിയാൻ പറ്റുമേ? അവളുടെ കല്യാണം കഴിയാതെ എനിക്കിനി ഒരു മനസമാധാനവും ഇല്ല മോനെ. നമുക്ക് ശ്രമിക്കാം. പേരമ്മ വിഷമിക്കായിരിക്കും. ചേട്ടാ, ചേട്ടാ, അച്ഛൻ വരുന്നുണ്ട്. ചേട്ടാ, അച്ഛൻ വരുന്നുണ്ട്. നീ എവിടെയായിരുന്നു രാധ? നീ വരാൻ വേണ്ടില്ല ചേട്ടാ എത്ര നേരം കാത്തിരുന്നേ? ഞാൻ അവിടെ പാണ്ടി കളിക്കായിരുന്നു ചേട്ടാ. ഞാൻ അച്ഛൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എന്നാ മോളെ പ്രസാദം? ചേട്ടന് പ്രസാദം വേണ്ടേ? കൊള്ളാം, എനിക്ക് പ്രസാദമല്ല വേണ്ടത്. പ്രസാദം തന്നാൽ എനിക്കെന്ത് തരും? ആ, ഇനിയും വരുമ്പോ ചേട്ടൻ അനിയത്തിക്ക് ഒരു സമ്മാനം കൊണ്ടുവരും. എന്ത് സമ്മാനം? അതിപ്പോ പറയണം. എന്നാലേ ഒരു ഭർത്താവ്. ഭർത്താവോ? എനിക്കെന്തിനാ ഭർത്താവോ? നമുക്ക് കാത്തി ചേട്ടന് പോകാനുള്ളതല്ലേ? അപ്പോ നിനക്ക് ഇന്ന് തന്നെ പോണോ മോനെ? അതേച്ചാ, നാളെ രാവിലെ ഡ്യൂട്ടി ജോയിൻ ചെയ്യണം. എന്നാ ഇനി സമയം കളയണ്ട. മാവേലിക്കര മുതൽ തിരുവനന്തപുരം വരെ എന്ന് പറയുന്ന ചില്ലറ വഴിയൊന്നുമല്ല. ബാ, നമുക്ക് കാപ്പി കുടിക്കാം. Thank you.
വളന്നുപോയല്ലോടാ നാലാം ക്ലാസ്സിൽ ഒരേ ബെറ്റിൽ ഇരുന്ന് മൂക്കിന്ന് വെള്ളം ഒലിപ്പിച്ചിരുന്ന നീ എന്താ മൂക്കിന്റെ താഴെ ഉറുമ്പരിക്കുന്നു തട്ടിക്കള തട്ടിക്കള മീശയ മീശയ ആരാടാ മാട്ടിന മകൾ ആരെ കുട്ടപ്പന എന്താ കഥകളി അഭ്യസിക്കുന്നത് മാഷ് ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച ആളല്ലേ അതെ അതിന് അല്ല എന്നിട്ട് പ്രായമായ സ്വന്തം മകളെ എങ്ങനെ വളർത്തിയ അവൾക്ക് എന്താ ഒരു തകരാറ് അയ്യോ തകരാറൊന്നുമില്ല പിന്നെ അവൾക്ക് ഇരിക്കട്ടെ കുട്ടപ്പൻ വന്ന കാര്യം എന്താ ഇവൻ SSLC പാസ്സായിട്ടുണ്ട് രാജൻ സാർ വിചാരിച്ചാൽ വല്ല ജോലിയും ജോലിയോ എടാ ഗോപി നിനക്ക് വല്ല ജോലി അറിയാമോ ഈ വിട്ടി കൊണ്ടപ്പന് ജോലി അയ്യോ ചേട്ടാ ഒന്ന് പറഞ്ഞൂടാത്ത മണ്ടനാ ऐसी अलवे
കിട്ടുന്നതെല്ലാം അമ്മയ്ക്ക് കൊടുക്കണം. ആ എന്നാ ഇനി കൊണ്ടുവരുന്ന ഒന്നും ഞാൻ ആ കിഴവന്റെ കൈ കൊടുക്കില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, അതിനേക്കാളും സ്വാദ് അത് കൊണ്ടുവരുന്ന ആൾക്കാർ. അല്ല അപ്പൊ വാങ്ങുന്ന കൊച്ചനെ, ഓ കല്യാണത്തിന് മുമ്പിൽ അനർത്ഥം ഒന്നും വരുത്തി വെക്കരുത്. അമ്മാച്ച എനിക്കൊരു ഉപകാരം ചെയ്യണമല്ലോ. ഉപകാരം? അതെ. അപകാരോ? അപകാരോ? മക്കളെ വെറ്റല വേണം. അപകാരോ? സാറേ സാറേ, ഇതൊരു വക തെലുങ്ക് മാതിരി ഉണ്ടല്ലോ. തെലുങ്കല്ലടാ പേര്? അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി. ഈ നാല് പേരും കൂടെ പേര് വിളിച്ചു വരുമ്പോ സമയം കുറെ എടുക്കും. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എല്ലാത്തിന്റെയും കൂടെ ആദ്യത്തെ അക്ഷരം വിട്ടൊരു ഒറ്റ വിളി, അപകാരോ. നിങ്ങളെ വിളിച്ചില്ലടി. ഡോക്ടർ എന്റെ കൂടെ വരുന്നു. നോ താങ്ക്. കാറിൽ വരുന്നു എന്നാണ് ചോദിച്ചത്. ക്വാർട്ടേഴ്സിൽ വിട്ടേക്കാം. ക്വാർട്ടേഴ്സ് ഇവിടെ അടുത്ത് തന്നെയല്ലേ. അതിനെന്താ കാറിൽ വന്നിവിടെ? ഞാൻ ദിവസവും നടന്നല്ലേ പോകുന്നത്. വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛനും സഹോദരിക്കും സുഖം തന്നെയല്ലേ? ചിത്ര എപ്പോഴും എന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടല്ലോ. ചിത്രയ്ക്ക് എന്താ വീട്ടിൽ പോകണമെന്നൊന്നുമില്ലേ? എന്നെ കാണാനുള്ളവരോ എനിക്ക് കാണാനുള്ളവരോ ആരും വീട്ടിലില്ല. പിന്നെ എന്തിനു പോകുന്നു? ചിത്രയുടെ വീട് എവിടെയാണെന്നാ പറഞ്ഞു? കുറെ വടക്കാണ്. വടക്കെന്ന് പറഞ്ഞാൽ? ആലുവയിൽ. ചിത്രയുടെ വീട്ടിൽ ഞാനൊരു ദിവസം വരുന്നുണ്ട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? അച്ഛന്റെ അനന്തരവനും സഹോദരിയും രണ്ടും ജീവനക്കാരും ഒക്കെ കാണാം. ഈ അച്ഛന്റെ അനന്തരവൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പമാണോ? നല്ല ആരോഗ്യമുള്ള ആളാണ്. അയാൾ വിവാഹിതനാണോ? ഞാനൊന്നും ആലോചിക്കാറില്ല. ഇത് ഒരു നല്ല ആലോചനയാ. പെൺകുട്ടിയാണെങ്കിൽ അതിസുന്ദരിയാ. പിന്നെ പെൺകുട്ടിയുടെ സ്വത്തിന്റെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട. എന്ന് വെച്ചാ ഒന്നും ആരാ? എന്റെ അനിയത്തിയുടെ മോനാ. പേരേ മദന. കണ്ടാലും അറിയാ. ഞങ്ങളുടെ കമ്പനി ജോലിയുണ്ട്. ഓഹോ. പിന്നെ ഇദ്ദേഹത്തെ അറിയില്ലേ, മേനിപ്പിള്ള. അയ്യോ എനിക്കറിയാൻ പാടില്ലയോ. അപ്പൊ എല്ലാവരും വേണ്ടപ്പെട്ടവരാണല്ലോ. എന്നാ ഇനി ഉള്ള കാര്യം തുറന്നെന്ന് പറയാമല്ലോ. പെൺകുട്ടിയുടെ സ്വത്തിന്റെ കാര്യത്തെ പറ്റി പറയേ വേണ്ട. എന്ന് പറഞ്ഞാൽ ഒക്കുകയില്ല. കാര്യവും കൂടി ഒന്ന് അറിയട്ടെ. മതിച്ച സ്വത്താ, അത് തന്നെ കാര്യം. എന്നാ പരമുള്ള ഒരു കാര്യം ചെയ്യ. പരമുള്ളല്ല വല്യമ്മേ, പഞ്ചാംഗം. നീ പോടാ. ആ കേട്ട പരമുള്ള, രവി നാളെ കമ്പനിയെ വരുമ്പോ പരമുള്ള തന്നെ ഈ കാര്യം നേരിട്ടൊന്ന് പറഞ്ഞു നോക്ക്. രവി സാർ ഇവിടെ ഇല്ലയോ? ഇന്ന് ഞാൻ കമ്പനിയിൽ അന്വേഷിച്ചപ്പോ അങ്ങോട്ട് ചെന്നതായില്ലെന്ന് പറഞ്ഞു. രവി ഇവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ ചോദിക്കാം. അത് വേണ്ട പരമുള്ള, വെള്ളിയാഴ്ച ദിവസം നല്ലതല്ലെന്നാണ് അവൻ പറയുന്നത്. വെള്ളിയാഴ്ച അവൻ കമ്പനി പോലും പോകത്തില്ല. നല്ല കാര്യങ്ങൾ നല്ല ദിവസം പറയുന്നതല്ലേ ഭേദം? അയ്യോ അങ്ങനല്ല. നല്ല കാര്യങ്ങൾ ചീത്ത ദിവസവും പറയാമെന്നാ പ്രമാണം. അല്ലെങ്കിൽ തന്നെ വെള്ളിയാഴ്ചക്ക് ഒരു ദോഷവുമില്ല. പക്ഷേ രവിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വെള്ളിയാഴ്ച ദിവസം രവിക്കുഞ്ഞ് യാതൊരു കാര്യത്തിലും ഇടപെടാറില്ല. ആരോട് ഒട്ടൊന്നും മിണ്ടാറുമില്ല. അതുകൊണ്ട് നാളെ കമ്പനി ചെന്ന് അവനെ ഒന്ന് കണ്ടാ മതി. വെള്ളിയാഴ്ച ഇന്ന് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാനും തോന്നിയല്ലോ. Thank you.
I would like to request you to inform me the full details of the scheme. Para, I assure you the best of my attention. Yours faithfully, etc., etc. Okay? Thank you. Ravi? Hello, Doctor. പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് അമ്മയോടോ എന്നോടോ? ഓ, സുഹൃത്തിന്റെ കാര്യം. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഡോക്ടർ? ഇറ്റ്സ് ഓൾ റൈറ്റ് ഇവനിംഗ്. ഓ യെസ് യെസ്, താങ്ക് യു. ഈ പി ഡബ്ല്യു ഡി ടെൻഡറിന്റെ കവറിംഗ് ലെറ്റർ ടൈപ്പ് ചെയ്തില്ലേ? ചെയ്യാണ്.
നമ്മുടെ ഹോസ്പിറ്റൽ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഹലോ, നമ്മുടെ അവറാസൻ സാറിന്റെ മകനെ. എന്താ താമസിച്ചു? ഗോപി, ഹോസ്പിറ്റൽ കമ്മിറ്റിക്കുള്ള ഡൊണേഷൻ ചെക്ക്. എന്തെല്ലാം മിസ്റ്റർ വേണു? വാട്ട് എൽസ് കാൻ ഐ ഡു ഫോർ യു? ഞങ്ങൾ ബുദ്ധിമുട്ടിക്കായിരിക്കും. ക്ഷമിക്കണം മിസ്റ്റർ രവി. നോ, ഇറ്റ്സ് എ പ്ലഷർ ഫോർ മീ. എന്നാലാവുന്നത് ചെയ്യാൻ ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. എല്ലാ വ്യവസായ പ്രമുഖരും മിസ്റ്റർ രവിയെ പോലെ ആയിരുന്നുവെങ്കിൽ നാടെന്നെ നന്നാകുമായിരുന്നു. നാട് നന്നാക്കേണ്ടവർ നിങ്ങളൊക്കെ അല്ലേ. ഇതാ, താങ്ക്സ്. പക്ഷെ ഗോപി, മദൻ നിന്ന് വരാൻ പറയും. മദൻ സീറ്റിലില്ല, ഒരു മണിക്കൂറോളമായി വെളിയിൽ എവിടെയോ പോയിട്ട്. ഈ ഓഫീസ് ടൈമിൽ പുറത്തു പോകരുത് നിങ്ങൾ ശാസിക്കണം. മിസ്റ്റർ രവിയുടെ ഓഫീസ് ഉപകരണങ്ങളെല്ലാം വളരെ പഴയതാണ്. യെസ്, എന്റെ അമ്മാവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിലൊന്നുപോലും ഞാൻ മാറ്റിയിട്ടില്ല. ഐ ഹാവ് ഗോട്ട് എ സെന്റിമെന്റൽ ഫീലിംഗ്. ഓ, അത് ശരി. ഞാനൊരു കഥ പറയാം. ഒരിടത്ത് യുവാക്കന്മാരായ രണ്ട് വിട്ടികളുണ്ടായിരുന്നു. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതാണ് അവർക്ക് ജോലി. ഒരു ദിവസം അവർ ഒരു വയസ്സരെ കണ്ടു. അതിലൊരു വിട്ടി, ഏ അമ്മാവാ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 10 മണിക്കും ഇവൻ അവന്റെ വീട്ടിൽ നിന്ന് 8 മണിക്കും തിരിച്ചു. ഞങ്ങൾ 8:30 ചന്ദനത്തോപ്പിൽ വെച്ച് കണ്ടുമുട്ടി. എന്ന് വെച്ചാൽ എന്റെ വയസ്സെത്ര? ഉടനെ അമ്മാവൻ, നിന്റെ വയസ്സ് 32. ശരിയാണല്ലോ അമ്മാവ. അമ്മാവൻ എങ്ങനെ മനസ്സിലായി? എന്റെ വീടിന്റെ അടുത്ത് ഒരു പയ്യനുണ്ട്. അവൻ ഇപ്പോ 16 വയസ്സ്, അരക്കിറു എന്ന് അമ്മാവൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മണ്ടുകൾ കഴുതകൾ ഒന്നിനും അറിയില്ല. കുട്ടികളെ, 16 വയസ്സായ പയ്യൻ അരക്കിറുക്കനാണെങ്കിൽ 32 വയസ്സായ എടാ വിട്ടി, നീ മുഴുക്കിറുക്കനാണ് എന്നാണ് അമ്മാവൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ആരും വയസ്സായവരെ ആക്ഷേപിക്കരുത്, കേട്ടോ? എന്തോന്നാ? ഒരു കത്തുണ്ട്. ആരുടെ കത്ത്? ഞാനെങ്ങനെ അറിയും? പിന്നെന്തിനാ കൊണ്ടുവന്ന്? അച്ഛന്റെ കയ്യിൽ കൊടുത്താൽ മതി. ഇപ്പൊ മനസ്സിലെങ്കിലോ? എന്താ? ഒരു കത്തുണ്ട്. അച്ഛ, വാങ്ങിക്കരുത്. ആരുടെ കത്താണെന്ന് പറഞ്ഞിട്ട് വായിച്ചാ മതി. രാജന്റെ കത്താണല്ലോ. ഏ, ചേട്ടന്റെ കത്താണോ? അതെ മോളെ. രാജന്റെ ഒരു കത്ത് തന്നിട്ടുണ്ട്. എന്താ വിശേഷം? വായിക്കും. ബഹുമാനപ്പെട്ട അച്ഛന്, എന്റെ കഴിഞ്ഞ കത്ത് കിട്ടിയിരിക്കുമെന്ന് കരുതുന്നു. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് എന്തായാലും അത് എഴുതുകയാണ്. എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറുണ്ട്, ഡോക്ടർ ചിത്ര. ചിത്ര, നല്ല പേരല്ലേ? ഡോക്ടർ ചിത്രയെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അച്ഛ, ചേട്ടൻ കല്യാണം ചെയ്യാൻ പോകുന്നു? ഏതായാലും അച്ഛനും മറ്റും വന്ന് ചിത്രയെ ഒന്ന് കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീരുമാനമെടുത്താൽ മതി. ഒരു കാര്യം തീർച്ചയാണ്, ചിത്രയെ വന്ന് കണ്ട് കല്യാണം തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ രാധയുടെ കല്യാണം കഴിയാതെ അത് നടക്കില്ല. കണ്ടോ ചേട്ടൻ, പിന്നെ എന്നെ കളിയാക്കുന്നു. ഒരു വഴി കൊടുത്തേ. ഒന്നടങ്ങിയിരി മോളെ. എല്ലാ വിവരങ്ങൾക്കും വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. അച്ഛനും മറ്റും എന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പ്രത്യേകം കുറിക്കുവാൻ. രാധയുടെ കല്യാണം നടക്കാൻ വേണ്ടി അവൻ എന്തിനാ കാത്തിരിക്കുന്നത്? കണ്ടോ, പേരമ്മേ എന്നെ കളിയാക്കാൻ തുടങ്ങി. പേരമ്മ ചീത്ത. മറുപടി അപ്പോ എന്താ എഴുതേണ്ടത്?
പെണ്ണിനെ അവൻ ഇഷ്ടമായതുകൊണ്ടല്ലേ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമ്മളൊന്നും പോയി കാണണമെന്നില്ല. ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണെന്ന് ജയിച്ചാൽ മാത്രം മതി. അത്ര തന്നെ. വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താണ് അഭിപ്രായം? ഡോക്ടറുടെ അച്ഛൻ ഡോക്ടർക്ക് എഴുതി കത്തിനെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? അഭിപ്രായം പറയാനാണ് ഞാൻ തന്നത്. നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ വായിച്ചത്. നമ്മുടെ വിവാഹ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നമുക്കിഷ്ടമാണെങ്കിൽ അച്ഛനും മറ്റും വളരെ സന്തോഷമാണെന്ന്. വീട്ടിലേക്ക് എഴുതുന്നതിന് മുൻപേ എന്നോട് കൂടി ഒന്ന് ചോദിക്കേണ്ടതായിരുന്നു. ചോദിക്കണമെന്ന് തോന്നിയില്ല. ചിത്രയ്ക്കും ഇഷ്ടമായിരിക്കുമെന്നാണ് കരുതുന്നത്. എന്താ മറുപടി ഒന്നും പറയാത്തേ? ദേവിയെ എന്നെ കൊണ്ട് ഇതിന് മറുപടി ഒന്ന് പറയിപ്പിക്കരുത്. എന്ന് വെച്ചാൽ? ഡോക്ടറെ എനിക്ക് ബഹുമാനമുണ്ട്. അങ്ങയുടെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമില്ലെന്ന് പറയാൻ വിഷമമുണ്ടായിരുന്നു. അല്ല, ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ പറയില്ല. ഓൾറൈറ്റ്, ഒരു കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുക. എനിക്ക് ചിത്രയെ ഇഷ്ടമാണ്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വീട്ടുകാർക്ക് അത് സന്തോഷം. തീരുമാനിക്കേണ്ട ചിത്രയാണ്. ഇഷ്ടം പോലെ ചെയ്യും. വിഷ് യു ഓൾ സക്സസ്. ഞാൻ നിങ്ങളെ കാണാനല്ലോ രവി സാറിന്. അതിന് എന്റെ അനുവാദം വേണമല്ലോ. അമ്മാവൻ രവി സാറിന് ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഒരു ചായ കുടിക്കും. അമ്മാവ ചായ ഞാൻ ഇവിടെ വരുത്തി തരാം. എനിക്ക് എനിക്കിപ്പോ ദാഹമൊന്നുമില്ല. എനിക്ക് രവി സാറിനെ കാണണം. എവിടെ ഇരിക്കുന്നേ? അറ്റ്ലീസ്റ്റ് ഈ വീടിയെങ്കിലും വലിക്കാം. അത്ര വിഷയോ? എവിടെ മുണ്ടൊരിഞ്ഞു പോകണം. എന്തോ നടത്തൊന്നും കൂൾ ഡ്രിങ്ക് വേണം. കൂളൊന്നും അറിയണ്ടായിപ്പോ. സാർ ഫയലി ചോദിക്കുന്നു. മേശക്കാത്തിരിപ്പിണ്ട് എടുത്തുണ്ട് പോവാം. വേണേ മേശം കൊണ്ടുപോവാം. സൽമാൻ മദൻകുമാർ മദൻകുമാർ സാർ, നിന്റെ ഫയലാണല്ലേ? അതെ. ഇല്ല, സ്കെച്ചസ് നീ വരച്ചല്ലേ? ഇതെന്തൊരു ചോദ്യമാണ് ചേട്ടാ. ഞാനല്ലാതെ ഇങ്ങനെ സ്കെച്ചസ് ആര് വരയ്ക്കും? ചേട്ടന് ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് ഞാൻ സ്കെച്ചസ് വരച്ചിരിക്കുന്നത്. അതെ, ചേട്ടന് ഇഷ്ടപ്പെട്ടോ? വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ആ, എന്നിട്ടും ചേട്ടൻ എന്നെ ഇഷ്ടമല്ലല്ലോ. എന്നാര് പറഞ്ഞു? എന്നിട്ടാണോ ഇപ്പോഴും എന്നെ ഇങ്ങനെ അപ്രന്റീസ് ആയിട്ടിട്ടിരിക്കും? നിന്നെ കൺഫേം ചെയ്യാൻ പോവുകയല്ലേ. ഇതാണല്ലേ മേശമലിപ്പിലുള്ള ഫയലാന്നല്ലേ എന്നോട് പറഞ്ഞു. ഓഫീസ് സമയത്തോ റെക്കാർഡല്ലോ. ഇത്തരം തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. നിന്നെ ഒരു നിമിഷം ഇവിടെ നിർത്തുകയില്ല. ഒരു അപ്രന്റൈസ്. അന്നേ ഞാൻ അമ്മയോട് പറഞ്ഞതാണ്. ഇന്ന് നിന്നെ ഇവിടെ നയിക്കുന്നുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, കുറച്ച് ദിവസം കൂടി. കുറച്ച് ദിവസം ഉടനെ നടക്കണം. അതെ, ഉടൻ. എന്തോന്ന്? കല്യാണം? കല്യാണം? അതെ, സാറിന്റെ കല്യാണം. എന്റെ ഒന്നാന്തരം ജാതകമല്ലയോ? എന്റെ കല്യാണം? കല്യാണ കാര്യമൊക്കെ വീട്ടിൽ, ഇവിടെ ഓഫീസിലല്ല. അങ്ങനല്ല സാറേ, സാറിന്റെ ലക്നം വേണമല്ലേ? യോയോ ഭാവസ്വാമി ദൃഷ്ടോ യതോ വാ സൗമ്യർ വ്യാഘാതസ്യതസ്യാഭിവൃദ്ധിഃ. ഞാനും കൂടി പോയിട്ട്. എന്താടാ എന്താടാ? ഓ, പുട്ടുക്കണ പോലത്തെ വലിച്ചു കയറ്റിയിരിക്കല്ലേ. എങ്ങനെയാണ് നിന്റെ ഈ കാലിൽ വലിച്ചു കയറ്റുന്ന കഴുത? അവിടെ നിന്നോ. പാട്ട് നന്നായിട്ടുണ്ട് ഡോക്ടർ. ഒറ്റയ്ക്ക് സ്വൈര്യമായി ഇരിക്കാവെന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ?
എന്നെനിക്ക് തോന്നിയില്ല. എന്ന് തോന്നാവുന്നതാണ്. എന്തോ ഇത് ഒരു പ്രത്യേകതരം രോഗത്തിന്റെ ലക്ഷണമാണ്. ഏത്? ഒറ്റയ്ക്കിരുന്നുള്ള ഈ പാട്ട്. ഒറ്റയ്ക്കിരുന്ന് പരിസരം മറന്ന് അറിയാതെ പാടിപ്പോകുന്ന യുവതിയുടെ രോഗം വ്യക്തമാണ്. പ്രേമം. പ്രേമിക്കുന്നവളും പ്രേമഭംഗം സംഭവിച്ചവളും പാടും. ഞാൻ പോകുന്നു ഡോക്ടർ. നിൽക്കൂ. ചിത്ര ഇതിൽ രണ്ടാമത്തെവളല്ല, ഒന്നാമത്തെവളാണെന്നാണ് എന്റെ വിശ്വാസം. ക്ഷമിക്കണം ഡോക്ടർ, ഈ സംഭാഷണം ഇങ്ങനെ നീട്ടരുത്. ബുദ്ധിമുട്ടിച്ചതിന് വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം. പക്ഷെ ഒരു കാര്യം കൂടി അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഞാൻ എന്റെ അച്ഛൻ എന്തെഴുതണം? ചിത്രയ്ക്ക് സമ്മതമാണെന്ന് എഴുതട്ടെ? വേണ്ട. എന്നാൽ സമ്മതം അല്ലെന്ന് എഴുതട്ടെ? അർഹതയില്ലെന്ന് എഴുതൂ. ആർക്ക്? ചിത്രയ്ക്ക്. ക്ഷമിക്കണം ഡോക്ടർ. ഞാനൊരു നിധിയും കൊണ്ട് ഇങ്ങനെ നടക്കുക. കമ്പനി ചെല്ലുമ്പോ പറയും വീട്ടിൽ വാ, വീട്ടിൽ വരുമ്പോ പറയും കമ്പനി വാ. അത് നമുക്ക് പറ്റിയ പറ്റേ. പാർവതിയമ്മ രവിക്ക് ഞാനോട് ഈ കാര്യം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു വരുമ്പോഴേ, പക്ഷെ അവൻ അങ്ങോട്ട് സമ്മതിക്കുന്നില്ലേ. അങ്ങനെ പറഞ്ഞാൽ പറ്റുകയില്ലല്ലോ. ഒന്നാണെങ്കിൽ ഒരു പക്ഷേ പുള്ളിക്കാരൻ വേറെ വെള്ളം നോട്ടോ ഇട്ടിരിക്കുകയാണോ? അത് എന്നാലും സാരമില്ല, ഞാൻ പറഞ്ഞു ചെരുപ്പെടുത്താം. ഏയ്, അങ്ങനെയൊന്നുമില്ല വരവുള്ളേ. അവന് കല്യാണമേ വേണ്ടെന്നാ പറയുന്നത്. അത് ചീത്ത കളിയ. ഓരോ മനുഷ്യനും അതാത് പ്രായത്തിൽ ചെയ്യേണ്ടതുപോലൊക്കെ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ആപത്ത. ആ പെണ്ണിന്റെ വീട് എവിടാണെന്നാ പറഞ്ഞത്? മാവേലിക്കരേ, പ്രസിദ്ധമല്ലയോ, ഒന്നാന്തരം തറവാണ്. ആ അച്ഛനാണെങ്കിലേ രണ്ടേ രണ്ട് മക്കളാ. ആ പെണ്ണ് എങ്ങനെ ഇരിക്കുന്നത് അറിയാമോ? അല്ല, കിളി കിളി പോലെ ഇരിക്കുന്നു. അങ്ങനെയാണല്ലോ അമ്പേ, അവൻ വിളഞ്ഞോളൂ. ഡാക്ടറല്ലയോ, ആശുപത്രി മുഴുവൻ കിട്ടുകിടക്കിടക്കടാ വിറപ്പിക്കുകയല്ലയോ. വരവുള്ള പറഞ്ഞു കേൾക്കുന്ന നിലയ്ക്ക് ഈ ബന്ധം നല്ലതാണെന്ന് തോന്നുന്നു പാർവതിയമ്മ. പറഞ്ഞു കേൾക്കുന്നതിനാ നമുക്ക് പോയി കണ്ടു വിശ്വസിക്കരുതോ? ഏതായാലും പരമുള്ള ഇപ്പൊ പോ. ഞാൻ അവനോട് അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിച്ചു നോക്കട്ടെ, അത് കഴിഞ്ഞ് വിവരം അറിയിക്കാം. എന്തായാലും ഇത് വിട്ടുകളരുത്. നോക്കട്ടെ. ആ പരമുള്ള പിന്നെയും വന്നിരുന്നു മോനെ. കൂടെ കൂടെ ഇവിടെ ഒന്ന് ബുദ്ധിമുട്ടിരിക്കുന്നു പറയാത്തെന്താ? അതെങ്ങനാ ബുദ്ധിമുട്ടാകുന്നത്? കാര്യം നമ്മുടെ തല്ലിയോ? കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ ആര് വന്നാലും ശരി, അമ്മ തയ്യാറായിരിക്കോട്ട് പണം കൊടുക്കാൻ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ആളൊഴിയാത്തത്. ഇതൊരു നല്ല ബന്ധമായിരിക്കുമെന്നാണ് മോനെ അയാൾ പറയുന്നത്. നല്ലതോ ചീത്തയോ, നാം എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നു? എനിക്ക് കല്യാണമേ വേണ്ടെന്ന് ഒരു ആയിരം പ്രാവശ്യം ഇതിനകം പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞുകൂടിയാ മതിയോ മോനെ? ഞാൻ പിന്നെ എന്ത് ചെയ്യണോ അമ്മേ? ഞാനൊരു അമ്മയാണോടാ? അതുകൊണ്ട് നീ ഒരു വിവാഹം കഴിച്ച് കണ്ടിട്ട് മരിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓ, അമ്മ പതിവ് പരിപാടി തുടങ്ങിയിരിക്കുക. എനിക്കൊന്നും പറ്റിയില്ല. എനിക്കിങ്ങനെ ഒരു രോഗം ഉണ്ടെന്നറിഞ്ഞാൽ ഏതെങ്കിലും രക്ഷാർത്താക്കൾ അവരുടെ പെണ്ണിനെ എന്നോടൊന്ന് ചെയ്യിക്കും. രക്ഷാർത്താക്കൾ സമ്മതിച്ചാൽ തന്നെ പെണ്ണ് സമ്മതിക്കും. എന്നിട്ട് നിന്റെ അച്ഛന് പെണ്ണ് കിട്ടിയല്ലേ? നിന്റെ അച്ഛന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും എന്റെ വീട്ടുകാരും കല്യാണത്തിന് സമ്മതിച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിന്നെ ഞാൻ പ്രസവിച്ചില്ലേ? 24 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചില്ലേ? അതൊക്കെ ശരിയാണെന്നേ. അച്ഛൻ വിവാഹമേ കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മോനെ, നീ എന്താ നാടായി പറയുന്നത്? അതേ അമ്മേ, അച്ഛന്റെ രോഗം എനിക്ക് പകർന്നു. ആ രോഗം ഇനിയൊരു ജീവിക്കൂടെ പകർന്നു കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രാണവേദന ഞാൻ കാരണം മറ്റൊരാൾ കൂടി അനുഭവിക്കാൻ എന്തൊക്കെയായാലും ഞാൻ സമ്മതിക്കും. എന്റെ ജീവിതം ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് അവസാനിച്ചുകൊള്ളട്ടെ. എന്നാലും എനിക്കൊരു സംതൃപ്തിയുണ്ട്, എന്റെ രോഗം എന്നോടൊത്ത് തന്നെ അവസാനിച്ചുകൊള്ളുമല്ലോ എന്ന്. ആഴ്ചയിൽ ഒരിക്കൽ നിനക്കൊരു രോഗം ഉണ്ടാകും, അത് ഇത്ര വലിയ കാര്യമാക്കാനുണ്ടോ മോനെ? രോഗം ആഴ്ചയിൽ ഒരിക്കലാണ്. അനുഭവിക്കുന്ന വേദന
ഒരു വെള്ളിയാഴ്ച കൊണ്ട് ഒരാഴ്ച തീരുന്നില്ലല്ലോ മോനെ. പിന്നെയും ഇല്ലേ ആറ് ദിവസങ്ങൾ. പിന്നെയുള്ള ആറ് ദിവസം ഈ ഒരു ദിവസത്തെ വേദനയെ കുറിച്ച് ചിന്തിക്കാൻ മതിയാകുന്നില്ലമ്മേ. നിന്നോട് വാദിച്ച് ജയിക്കാൻ ഞാനില്ല മോനെ. മറ്റുള്ള എല്ലാ ശിക്ഷയിൽ നിന്നും മനുഷ്യൻ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും. പക്ഷേ ദൈവശിക്ഷ അത് അനുഭവിച്ചു തന്നെ തീരണം. അത് ഞാൻ മാത്രം അനുഭവിച്ചാ പോരമ്മേ. പോരാ മോനെ പോരാ. നീ പ്രാണവേദന കൊണ്ട് പിഴയുമ്പോൾ നിന്നെ പ്രസവിച്ച ഈ അമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്നാണോടാ നീ കരുതുന്നത്? നിന്റെ അടുത്ത് വന്നിരുന്ന് നിന്നെ ശുശ്രൂഷിക്കാൻ പോലും ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല. പ്രായപൂർത്തിയായ ഒരു മകന്റെ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ ഒരമ്മയ്ക്ക് അവകാശമില്ല. ഒരു ഭാര്യയ്ക്ക് മാത്രമേ അതിനനുവാദമുള്ളൂ. നീ ബോധമില്ലാതെ നിന്റെ മുറിയിൽ കടന്ന് പ്രാണവേദന അനുഭവിക്കുമ്പോൾ പോലും ഈ അമ്മയ്ക്ക് നിന്റെ മുറിയിൽ കടന്നു വരാൻ കഴിയുന്നില്ല മോനെ. അത് നീ അറിയുന്നുണ്ടോ? അമ്മേ അമ്മേ, നിനക്ക് അസുഖമുണ്ടാകുമ്പോൾ നിന്റെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടി നിന്റെ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ ഒരു വിവാഹം ചെയ്യണം. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നിന്റെ അമ്മയുടെ അപേക്ഷ നീ കേൾക്കില്ലേ മോനെ? എന്താ മോനെ നീ ഒന്നും മിണ്ടാത്തത്? മോന്റെ അമ്മയെ മോനെ അനുസരിക്കില്ലേ മോനെ? ശരി അമ്മേ, ഞാൻ എന്റെ അമ്മയെ അനുസരിക്കുന്നു. അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തു. അതെ അമ്മ, ഞാൻ വിവാഹം കഴിക്കാം. എനിക്ക് വേണ്ടിയല്ല, എന്റെ അമ്മയ്ക്ക് വേണ്ടി. എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ വിവാഹം ചെയ്യും. അപ്പൊ പരവുള്ളയോട് പോയി പറയട്ടെ. ആരോട് വേണമെങ്കിൽ പറഞ്ഞോളൂ. എന്നാ മോൻ ആ രാവിലെ തന്നെ പരവുള്ളയും ഒന്നിച്ച് പോയി ആ പെണ്ണിനെ ഒന്ന് കാണണം. വേണ്ട, ആ മാതിരി ചടങ്ങുകൾക്കെല്ലാം അമ്മ തന്നെ പോയാൽ മതി. അമ്മ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെടും. അമ്മ പറയുന്ന പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. മറ്റൊന്നും എനിക്ക് പറയാൻ. നാളെ തന്നെ പരവുള്ളയും ഒന്നിച്ച് പോയി വേണ്ടുന്നൊക്കെ ചെയ്യുന്നു. എന്റെ ദേവി, എല്ലാം ആയി വിളിച്ച് തിന്നിട്ടാ. കുഞ്ഞിലെ മുതൽ ഇവളും രാജനും എന്നെ പേരമ്മേന്നാ വിളിക്കുന്നത്. ഞാനതൊട്ട് തിരുത്താനും പോയിട്ടില്ല. അല്ല, ഇവള് വിളിക്കുന്നത് കഥയാക്കാനില്ല. ചെലപ്പോ പേരമ്മെന്ന് വിളിക്കും, ചെലപ്പോ അമ്മയെന്ന് വിളിക്കും, ചെലപ്പോ ചേച്ചി എന്ന് വിളിക്കും, ചെലപ്പോ കല്യാണി എന്നും വിളിക്കും. ഇവരെ ഞാൻ എന്ത് വിളിക്കണ വെച്ചാ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവരും എന്നെ ആക്ഷേപിക്കുന്നു എന്ന് ഞാനില്ല. ഞങ്ങൾ അവളെ ഓമനിച്ചാണ് വളർത്തിയത്, അതുകൊണ്ട് അങ്ങനെ. അതെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും എനിക്ക് ഒരു വിഷമവുമില്ല. എനിക്ക് അവളെ അങ്ങ് ഇഷ്ടമായി. ഇനി ഒന്നും നോക്കാനില്ല, വാദം ഉറപ്പിച്ചാ മതി. ഒരു പെൺകുഞ്ഞിനെ വളർത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അതിന് പകരം ദൈവം എനിക്ക് അവളെ തന്നതാണെന്ന് ഞാൻ കരുതുന്നു. അവളെ ഞാൻ നല്ല മിടുക്കിയാക്കി എടുത്തോളാം. എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം. നിങ്ങൾക്കെതിരൊന്നുമില്ലെങ്കിൽ ഈ വിവാഹം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. എന്താ പരമുള്ളേ? അതെ അതെ, എന്നാ എല്ലാം ഇപ്പൊ തന്നെ തീരുമാനിക്കാം. ശുഭശീഘ്രം പ്രമാണമേ. അപ്പോ ഞാൻ ഈ ജാതകമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വിവരം അറിയിച്ചാ പോരെ. മതി, ധാരാളം മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സെലക്ഷൻ കിട്ടുമെന്നറിയാമായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നല്ല കാര്യങ്ങൾ പലതും യാദൃശ്ചികമായിട്ടാണ് സംഭവിക്കുന്നത്. 3 മാസത്തേക്കാണെങ്കിലും അമേരിക്കയിൽ പോയി പരിശീലനം നേടാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. തീർച്ചയായും അഭിനന്ദനങ്ങൾ അറിയിക്കാനാണ് ഞാൻ വന്നത്. സ്വീകരിച്ചാൽ? സ്വീകരിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങളല്ലേ? അതെ. അമേരിക്കയിൽ പോയാൽ വല്ലപ്പോഴെങ്കിലും എഴുതൂ. എഴുതാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോരെ. കാര്യമൊക്കെ ഉണ്ട്, എഴുതിയാൽ മതി. വീട്ടിൽ നിന്ന് അച്ഛന്റെ ഒരു കത്തുണ്ടായിരുന്നു. എന്റെ അനിയത്തിക്ക് ഒരു വിവാഹലോചന നടക്കുന്നുണ്ട്. കൊള്ളാം, നല്ലത്. വിവാഹത്തിന് ചിത്ര കൂടി ഉണ്ടായിരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ആ സമയത്ത് ചിത്ര അമേരിക്കയിലായിരുന്നു. സഹോദരിക്കുള്ള മംഗളാശംസകൾ. ഇപ്പോഴേ സഹോദരനെ ഏൽപ്പിക്കുന്നു. താങ്ക്സ്. അവളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഒരു മംഗളകർമ്മം കൂടി എന്റെ വീട്ടിൽ നടക്കാനുണ്ട്. എന്റെ വിവാഹം. അതും അതിനത്ര വേഗം സംഭവിക്കട്ടെ. ചിത്ര വിചാരിക്കാതെ അത് നടക്കില്ലല്ലോ. കാപ്പ് കുടിക്കുന്നതിനെ പറ്റി എന്ത് പറയുന്നു? വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ്.
ക്ഷമിക്കണം ചിത്രേ, ഒരു കാര്യം വ്യക്തമായി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ വിവാഹത്തിന് അർഹതയില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അതുകൊണ്ട് ചോദിക്കുക, ചിത്ര എന്ത് സംഭവിച്ചു? ദയവീത് ഇക്കാര്യമൊന്നും എന്നോട് ചോദിക്കരുത്. ചോദിക്കേണ്ടത് എന്റെ ഭാവിയെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്, അതുകൊണ്ട് ചോദിച്ചേ തീരൂ. ചിത്ര മറ്റു വല്ലരെയും വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ? പിന്നെ എന്താണ് വിവാഹം വേണ്ടെന്ന് പറയുന്നത്? നാം കൊച്ചുകുട്ടികളൊന്നുമല്ല, പറയേണ്ടത് പറയാനും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാനും കഴിയുന്നവരാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ചിത്രയ്ക്ക് വല്ല പ്രേമ പരാജയവും സംഭവിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോണ്ടേ, എനിക്ക് ഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഗെറ്റ് ഔട്ട് എന്ന് പറയായിരുന്നു, ഇതിലും ഭേദം. ഡോക്ടർ, ചിത്രയ്ക്ക് ഇതെന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചാലും എന്നോട് പറയാവുന്നതല്ലേ ഉള്ളൂ. നാം ഒക്കെ മനുഷ്യരാണ്, തെറ്റും കുറ്റവും നമ്മുടെ കൂടെ പിറവിയാണ്. ശരി, ഞാനിനി ഉപദ്രവിക്കുന്നില്ല. ചിത്രയോട് ക്ഷമിക്കൂ. കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെന്നോട് തുറന്നു പറഞ്ഞാൽ അത് മറക്കാനും പൊറുക്കാനും കഴിവുള്ളവനാണ് ഞാൻ. ചിത്ര ഇത് വിശ്വസിക്കൂ. വീണ്ടും കാണാം. ഏതായാലും കല്യാണം നടത്താൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. കഴിയുന്നതും വേഗം അതങ്ങോട്ട് നടത്തുന്നതല്ലേ നല്ലത്? അതാ എന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ വരുന്ന മാസം നടത്താമല്ലോ. അയ്യോ, വരുന്ന മാസം അവളുടെ ജന്മമാസം. ഈ മാസം ഇപ്പോൾ തീരാറായില്ലേ? ഇതിനിടയിൽ മുഹൂർത്തം ഉണ്ടോന്ന് ഞങ്ങൾ നോക്കിച്ചു. വിവാഹ മുഹൂർത്തം എല്ലാം കഴിഞ്ഞു പോയെന്നാണ് ജ്യോതിഷർ പറയുന്നത്. എന്താ ഒന്നും പറയാത്തത്? എന്തായാലും തീരുമാനിക്കേണ്ടത് നിങ്ങളൊക്കെ കൂടെയാണ്. നിങ്ങൾ അതേപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്ത് പറയാനോ? ഈ മാസത്തിലുള്ള മുഹൂർത്തം എല്ലാം കഴിഞ്ഞുപോയി. അടുത്ത മാസം പെണ്ണിന്റെ ജന്മമാസവുമാണ്. അതിനടുത്ത മാസം ഒരു മുഹൂർത്തം ഉണ്ട്, ഒരൊറ്റ മുഹൂർത്തം. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം വിവാഹ മുഹൂർത്തമേ ഇല്ല. അടുത്തതിന്റെ അടുത്ത മാസത്തിലുണ്ടല്ലോ. ഉണ്ട്, ഒരൊറ്റ മുഹൂർത്തമുണ്ട്. വലിയ ദോഷമൊന്നുമില്ലാത്ത ഒരു മുഹൂർത്തം കൂടെ നമുക്ക് നോക്കി എടുത്തുകൂടെ? ഞാനെല്ലാം അരിച്ചു പറക്കി നോക്കിച്ചു. ഈ ഒരൊറ്റ മുഹൂർത്തമല്ലാതെ വേറെ മുഹൂർത്തമേ ഇല്ല. ഇത് നല്ല ഒന്നാന്തര മുഹൂർത്തമാണെന്നാ ജ്യോതിഷരുടെ അഭിപ്രായം. അല്ല, മുഹൂർത്തം ഒന്നാന്തരമാണ്, പക്ഷേ അന്ന് വെള്ളിയാഴ്ചയാണല്ലോ എന്നൊരു. അതുകൊണ്ടെന്താ വെള്ളിയാഴ്ച മുഹൂർത്തം ഉള്ളുവെങ്കിൽ അതങ്ങ് തീർച്ചപ്പെടുത്തണം. അതിനിത്ര തലമുറ ഞാലോചിക്കാൻ എന്താ ഉള്ളത്? ഈ പറഞ്ഞതാണ് അതിന്റെ ശരി. എന്നെ അന്വേഷിച്ച് ഓഫീസിൽ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. എന്നെ ഇവിടെ ഒരു വലിയ ആവശ്യവുമില്ല. ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പോ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിക്കാം. നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. വരട്ടെ. ശരി, അപ്പോ ഇനി ഈ കാര്യത്തെ കുറിച്ചൊന്നും സംസാരിക്കാനില്ലല്ലോ. എല്ലാം രവിക്കുഞ്ഞ് പറഞ്ഞില്ലേ? ഇനിയൊന്നും ആലോചിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ അടുത്ത മാസം 22-ാം തീയതി വിവാഹം. എന്താ? അങ്ങനെ ആകട്ടെ. അപ്പോ ഇനി എന്തെങ്കിലും വിശേഷങ്ങൾ ഇതിനിടയ്ക്ക് എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കുമല്ലോ. അറിയിക്കാം. എന്നാ ഞാൻ ഇനി സമയം താമസിക്കുന്നില്ല. ചെവിയുടെ സൂക്കേടിനെ പറ്റി നമ്മൾ അയാളോടൊന്ന് പറയേണ്ടതായിരുന്നു. വേദത്തില്ലേ? വേണ്ട വേണ്ട, അതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. എങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഇത് നടത്താതിരിക്കാനെങ്കിലും നോക്കാമായിരുന്നു. വേറെ മുഹൂർത്തം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വെള്ളിയാഴ്ചയുടെ കാര്യം പറഞ്ഞ് നമ്മൾ പേടിക്കാൻ തുടങ്ങിയാൽ മാസ്റ്റർക്ക് വന്ന സംശയം തോന്നും. ചിലപ്പോൾ ഈ കല്യാണം തന്നെ നടന്നില്ലെന്ന് വെച്ചു. ശരിയാണ്, എന്നായാലും ആ പെണ്ണിന് ഈ വെള്ളിയാഴ്ചയുണ്ട്. അത് കല്യാണ ദിവസം തന്നെ ആയിക്കൊള്ളട്ടെ. പ്രിയമുള്ള ഡോക്ടർ, അമേരിക്കയിൽ എത്തിയാൽ ഉടനെ കത്തെഴുതണമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. എഴുതാതിരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ഇതുവരെ. അങ്ങ് അഴിച്ചുകൊണ്ടിരുന്ന എഴുത്തെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ടും മറുപടി എഴുതാതിരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ഇതുവരെ. അവസാനം ഞാൻ തളർന്നുപോയി. സ്നേഹോജ്വലമായ അങ്ങയുടെ വിശാല ഹൃദയത്തിന്റെ മുന്നിൽ ഞാൻ എന്റെ പരാജയം സമ്മതിക്കുന്നു. സ്നേഹപൂർവം, ചിത്രം. Ah
ഹൃദയത്തിൻ ശീതള ഛായാതലങ്ങളിൽ താമസിച്ചെത്തുന്ന വിരുന്നുകാരി എൻ്റെ വിരുന്നുകാരി ഉദ്യാന വിരുന്നിന് പൂപ്പന്തലൊരുക്കട്ടെ ഉദ്യാന വിരുന്നിന് പൂപ്പന്തലൊരുക്കട്ടെ നൃത്തമണ്ഡപങ്ങളുമൊരുക്കട്ടെ ഞാൻ നൃത്തമണ്ഡപങ്ങളുമൊരുക്കട്ടെ പ്രേമത്തിൻ ശീതള ഛായാതലങ്ങളിൽ താമസിച്ചെത്തുന്ന വിരുന്നുകാരി എന്നാത്മസങ്കൽപ്പ ഗോപുരത്തിൽ നിന്നെ എങ്ങനെ എങ്ങനെ സ്വീകരിക്കും ഞാൻ എങ്ങനെ എങ്ങനെ സ്വീകരിക്കും എന്നാത്മസങ്കൽപ്പ ഗോപുരത്തിൽ നിന്നെ എങ്ങനെ എങ്ങനെ സ്വീകരിക്കും മന്ദാരതൽപ്പത്തിൽ നീ വന്നിരിക്കുമ്പോൾ മന്ദാരതൽപ്പത്തിൽ നീ വന്നിരിക്കുമ്പോൾ എന്തെല്ലാം എന്തെല്ലാം ഒരുക്കി വയ്ക്കും ഞാൻ എന്തെല്ലാം എന്തെല്ലാം ഒരുക്കി വയ്ക്കും പ്രേമത്തിൻ ശീതള ഛായാതലങ്ങളിൽ താമസിച്ചെത്തുന്ന വിരുന്നുകാരി ചുണ്ടത്തു സൂക്ഷിച്ച മുന്തിരിക്കുലകൾ ഞാൻ ഒന്നൊന്നായി ഒന്നൊന്നായി പുറത്തെടുക്കും ചുണ്ടത്തു സൂക്ഷിച്ച മുന്തിരിക്കുലകൾ ഞാൻ ഒന്നൊന്നായി ഒന്നൊന്നായി പുറത്തെടുക്കും മധുരിത സ്വപ്നങ്ങൾ തൻ കലവറയ്ക്കുള്ളിൽ നിന്നും മധുരിത സ്വപ്നങ്ങൾ തൻ കലവറയ്ക്കുള്ളിൽ നിന്നും മധുപാത്രമോരൊന്നായി നിരത്തി വയ്ക്കും മുന്നിൽ മധുപാത്രമോരൊന്നായി നിരത്തി വയ്ക്കും പ്രേമത്തിൻ ശീതള ഛായാതലങ്ങളിൽ താമസിച്ചെത്തുന്ന വിരുന്നുകാരി എൻ്റെ വിരുന്നുകാരി പിന്നെ ഇന്ന് നിന്റെ തല ചേച്ചിയമ്മ അയ്യോ നീ മാത്രമേ പോകാവൂ പോണം അല്ലേ ചേച്ചി ചേച്ചി എന്ത് കൊടുക്കണമെന്നാ പറഞ്ഞത് പാല് 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 എന്താ ഹേയ് ഒന്നുമില്ല അപ്പഴേ ഞാൻ നാളെ രാവിലെ അങ്ങ് പോവുക നാളെ രാവിലെ തന്നെ പോണം ആ പോണം ഇല്ലെങ്കിലേ അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുകയല്ല ശരി അതൊക്കെ നാളെ രാവിലെ ആലോചിക്കേ നേരം വിളിക്കട്ടെ ഇപ്പൊ പോയി കിടന്നുറങ്ങാം അമ്മയൊന്നും പറഞ്ഞില്ലേ കല്യാണത്തിന് പറഞ്ഞു എന്തു പറഞ്ഞു ഇവിടെ വരാനും
ആ പാലെടുത്ത് തരാനും. ഞാനും ഇരിക്കട്ടെ. എന്താ ഒരു നാണം? നാണമല്ല രാധ. പിന്നെ പേടിയോ? ആരെ? എന്നെ തന്നെ. അവനവനെ തന്നെ പേടിയോ? എനിക്കൊരു പേടിയുമില്ല. രാധയ്ക്ക് തനിച്ചു കിടക്കാൻ പേടിയുണ്ടോ? എനിക്ക് എവിടെ കിടക്കാനും പേടിയില്ല. ഇതിന് നേരെ താഴെയുള്ള കിടപ്പുറയിൽ കിടന്നാലോ? പക്ഷെ ഇവിടെ തന്നെ കിടക്കണമെന്ന് കല്യാണ ചേച്ചി പറഞ്ഞല്ലോ. എനിക്ക് രാധയോട് ഒരു കാര്യം പറയാനുണ്ട്. കഥ കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ? അച്ഛനും ചേച്ചിയും നല്ല കഥ പറയാറുണ്ട്. ഇത് കഥയല്ല രാധ, കാര്യമാണ്. നല്ല കാര്യമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. പൊട്ട കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. നീ കേൾക്കേണ്ടവളാണ് രാധ. കേട്ടെങ്കിൽ മാത്രമേ. ഏത് കാര്യമൊന്നും ഞാൻ കേൾക്കാറില്ല. വിശേഷിച്ചും ഇന്ന് വെള്ളിയാഴ്ച. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോട്ടെ. എപ്പോഴാണ് വേണ്ടെന്ന് വെച്ചാൽ ആ പാലെടുത്ത് കുടിച്ചോളൂ. അവരുറങ്ങിപ്പോയി മോളെ, ഇനി വിളിക്കണ്ട. എനിക്ക് ഉറക്കം വരുന്നു. അതിനെന്താ? മോഹി ഞാൻ നല്ല മുറി കാണിച്ചു തരാമല്ലോ. അത് കൊള്ളാം. പാ സാരമില്ല, ഞാനല്ലേ ഇവിടെ അടുത്ത് കിടക്കുന്നത്. പിന്നെന്താ പേടിക്കാനേ? പാർവതി ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാനും ഉറങ്ങുമായിരുന്നു. ഈ ബഹളം കേട്ടാ ഉണന്നത്. എന്നാ എനിക്കറിന്ന് ഉറങ്ങാൻ നോക്ക്. വെറുതെ ഉറക്കം നിൽക്കണ്ട, വെളുപ്പിന് എഴുന്നേറ്റ് പോകാനുള്ളതല്ലേ. ഞാനേ മൂളി പോയി കുറച്ച് ശബ്ദം വെച്ച് നോക്കട്ടെ. കുറച്ച് സമയത്തേക്കെങ്കിലും ഇവിടെ ശല്യം ഒന്ന് കുറഞ്ഞു കിട്ടും. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂ. അമ്മയ്ക്ക് കൊടുത്തൂടെ? ഇതൊക്കെ ഇനി നിന്റെ ഉത്തരവാദിത്വമാണ് അല്ലേ? അതേ മോനെ,
അപ്പോൾ തിരിച്ചു കൊണ്ടുവരണം. ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടോ അമ്മേ? ഇനി വാങ്ങാനേ ഉള്ളൂ. എന്ത്? വന്നിട്ട് പറ. എടുത്ത് നാട്ടുന്ന സ്കെച്ചിന് വേണ്ടി ഒരു സാറ് അവിടെ നോക്കി നിൽക്കുക. ഇവിടെ ഒന്നും കാണാനില്ല. അകത്തെ മേശപ്പുറത്തൊന്ന് നോക്കൂ. കാർത്തിയോ? അല്ല, കത്തിരിക്ക. എന്താ കയറും പൊട്ടിച്ചോടുന്ന പശുവിനെ പോലെ കൊച്ചുകുളിപ്പാലത്ത് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് കേറിയിരിക്കുന്നത് എന്താന്ന് ഓർത്ത് ചോദിച്ചതാ. ഇതോ നീ ചിപ്പായി വിളി അന്വേഷിക്കണ്ട, വന്നിരിക്കുന്നു ഭരിക്കാൻ. ഇത് ഓഫീസ്, ഇത് ചിപ്പായി ഇരിക്കുന്ന സ്ഥലം. അപ്പൊ ഇത് ഡയറക്ടർ ആണോ? ഇതിന് എഴുതിക്കുള്ളത് മദൻകുമാരനല്ലേ? മദൻകുമാരൻ തന്നെ. എവിടെ പോവാ? ഇഷ്ടമുള്ളിടത്തേക്ക്. അതെനിക്ക് ചിപ്പായി പിള്ളേരുടെ അനുവാദം വേണമെന്ന്. ഇതേ ആപ്പീസാ. മതിയായുള്ളവര് പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നത്. കത്തുകടം മനസ്സിലിരിക്കട്ടെ. കണ്ണി കണ്ട് അലവരാതികൾക്ക് കേറി വിലസാനല്ല എന്ന് എന്റെ സാറ് പഠിപ്പിച്ചിട്ടേക്കുന്നത്. അയ്യോ, അയ്യോ, ഇറച്ചു വരുന്നു. പല്ലോർത്ത് പോയി തൊലയ. സ്കെച്ച് മദൻകുമാർ പറഞ്ഞിട്ടാ. അത് ശരി. അപ്പൊ നീയാണ് മദൻകുമാറിന്റെ പ്രണയഭാജനം അല്ലേ? ഇതാണ് മുറിന്ന് പറഞ്ഞു. അവൻ പറഞ്ഞോ? ഇതെന്റെ ഓഫീസാണ്. പ്രേമോ ശലാഭം കൊണ്ട് ഇവിടെ വന്നേക്കരുത്. ഞാൻ ആ പഞ്ചാംഗത്തെ ഒന്ന് കാണാം. എത്ര തവണ പറയാം, നമ്മൾ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെ പറ്റി അല്പമൊക്കെ ബോധം വേണ്ടി. നമ്മൾ വിശ്വസിക്കുന്ന രോഗികളുടെ ജീവൻ കൊണ്ട് പന്താടുക. ഞാൻ പലതവണ വാൺ ചെയ്തിട്ടുള്ളതാണ്. ദിസ് ഈസ് വെരി സീരിയസ്. ഐ ആം സോറി. വേണ്ടത് കിട്ടിയില്ലേ, വാങ്ങി കെട്ടിക്കൊള്ളു. ഓ, അത് ഇന്നലെ ഇന്നും തുടങ്ങിയതല്ലല്ലോ. ഡോക്ടർ ചിത്രയൊഴിച്ച് മറ്റാര് ചെയ്യുന്നതും തെറ്റാണ്. ഡോക്ടർ ചിത്രയുള്ളപ്പോ മറ്റുള്ളവർ ശല്യപ്പെടുത്തുന്നതിന് ദേഷ്യം, ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത ദേഷ്യം. അപ്പോ ഡോക്ടർ സാറിന് ആരോടാ ദേഷ്യം? അടങ്ങി കിടക്കണ അവിടെ. അയ്യോ, ഈശ്വരനെ പോലുള്ള ആ വലിയ ഡോക്ടറെ പറ്റി ഒന്നും പറയല്ലേ. ഓ, അത് ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾക്കും കുറൊക്കെ അറിയാം ഡോക്ടർ. എന്നാ കൊറേ കാലമായില്ലേ ഞങ്ങൾ ഇവിടെ. അവര് രണ്ടുപേരില്ലായിരുന്നെങ്ക ഈ ആശുപത്രി. ആശുപത്രി? ഞാനൊന്നും പറയുന്നില്ല. രാധയ്ക്ക് എന്തായിരുന്നു ധൃതി? എന്തിന്? ഗ്ലാസ് എടുത്തോണ്ട് പോവാൻ. പിന്നെന്ത് വേണം? ഇരിക്കും. അതെ, രാധയ്ക്ക് വീട് ഇഷ്ടപ്പെട്ടോ? അയ്യോ, എത്ര വലിയ വീടാ, വലിയ കിടപ്പുമുറി. എന്റെ മുറി വലുതാ. ആണോ? പിന്നെ എന്തൊരു ഉത്സാഹമാണെന്നോ. കോണിപ്പിടി കയറുക, ഇറങ്ങുക, കയറുക, ഇറങ്ങുക. അമ്മ എന്ത് പറയുന്നു? എന്തിഷ്ടമാ എന്നോട്? കല്യാണ ചേച്ചിയൊക്കെ ഇഷ്ടമാ. നിനക്കോ? എനിക്കും അതെ. ഞാൻ പോട്ടെ, കുറച്ച് കഴിഞ്ഞു പോ. എന്റെ കിടപ്പുറി താഴെയാ. അങ്ങനെ അങ്ങ് പോയാലോ? പിന്നെ എങ്ങനെ പോണം? ദാ ഇങ്ങനെ. ക്ഷമിക്കൂ രാധി, ഞാൻ ഓഫീസിൽ പോവാ. ബാഗ് വേണമല്ലേ? പേഴ്സോ? അത് ഞാൻ.
എന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? എന്താ എനിക്ക് നോക്കാൻ പാടില്ല? എന്തൊരു നോട്ടം! നല്ല സാരി അല്ലേ? സാരി അല്ല നല്ലത്. പിന്നെ രാധ. രവി ഒന്നുമില്ലമ്മേ. അമ്മേ രാധയൊന്ന് വിളിക്കാം. അമ്മേ രാധ മോനെ രാധ എന്താമ്മേ? അയ്യോ എനിക്കറിഞ്ഞോടാ. ഇല്ല മോളെ ഇങ്ങനെ വിളിച്ചോണ്ട് പറഞ്ഞാ മതി. എന്താ പേഴ്സ് വേണോ? പതുക്കെ പറഞ്ഞ അങ്ങ് കേക്കോ, ഉറക്കെ പറയണ്ടെന്ന് അമ്മ പറയുന്നു. പിന്നെ പാല് വേണോ? ഏ ഇവിടെ വട്ടു കളിക്കാൻ കൂടി ആരുമില്ല. ഞാൻ കൂടെ വരട്ടെ കളിക്കാൻ? വിശേഷമാ. ഏ അതേ ഉപ്പേരിക്ക് ഉപ്പ് കൂടുതലാ, അതാ ഇന്നത്തെ വിശേഷം. ഞാൻ ജാനുവോട് പറഞ്ഞു. എന്തിനാ നേരത്തെ വരുന്നത്? എന്താ ഞാൻ വരുന്ന ഇഷ്ടമല്ലേ? നിൽക്കൂ, അമ്മയോട് ചോദിക്കട്ടെ. അമ്മേ നേരത്തെ വരാമെന്ന്. എന്താ എന്നോട് പിണങ്ങിയോ? രാധേ എന്നാണ് ഫയൽ? പെമ്പിള്ളേരുടെ ഫോട്ടോ ആണോ? അല്ല, ഇത് ആ കോൺട്രാക്ടിന്റേതാണ്. ആ അതിനല്ല ഞാൻ വിളിച്ചത്. ഇരിക്കും. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കടോ. ഒരു കാര്യം പറയാനാ വിളിച്ചത്. എനിക്ക് എന്റെ പൊന്ന് രവിച്ചേട്ടാ, ഞാൻ ഇനി ഒരു തകരാറും ചെയ്യില്ല. നിന്റെ പ്രേമമൊക്കെ ഇതുവരെയായി. എന്റെ ചേട്ടാ, ഈ പ്രേമം പ്രേമമില്ലാത്ത ജീവിതം ഒരു ജീവിതമാണോ രവിച്ചേട്ടാ? ജീവിക്കണോ പ്രേമിക്കണം? അല്ലാതെ രവിച്ചേട്ടനെ പോലെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരുന്നാൽ ദാറ്റ് ഈസ് നോട്ട് ആട്ടെ. അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? എന്തൊരു ചോദ്യമാണ്! എന്നെ ഇഷ്ടപ്പെടാതെ എനിക്ക് അവളെ ഇഷ്ടപ്പെടും. കേട്ടോ രവിയാട്ട, മനസ്സിനിണങ്ങിയ ഒരുവളുമായിട്ട് പങ്കിട്ടാൽ താങ്ങാനാകാത്ത ഏത് ഭാരത്തിന്റെയും ഘനം കുറയും.
അത് ശരിയാണ്. ആട്ടെ, ദേവിയേട്ടം പങ്കിട്ട് തുടങ്ങിയോ? ചിത്ര അമേരിക്കയിൽ പോയത് എന്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് തോന്നുന്നു. അതെന്താ? ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ എത്ര പറഞ്ഞാലും ചിത്ര വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു. പ്രേമത്തിന്റെ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു അമേരിക്കയിൽ. അവസാനം അടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അകലണമെന്നുണ്ടോ ചിത്രേ? അകലുമ്പോഴേ അടുപ്പത്തിന്റെ ആവശ്യം തോന്നും. അകൽച്ച പലപ്പോഴും അടുപ്പത്തിന്റെ തുടക്കമാണ്. ഇവിടെ ആയിരുന്നപ്പോ അങ്ങേ കാണണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അമേരിക്കയിലെത്തിയപ്പോൾ എപ്പോഴും എന്റെ അടുത്തുണ്ടായിരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇന്ന് തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകണം. ചിത്ര വിവാഹത്തിന് സംബന്ധിച്ച കാര്യം അച്ഛനെയും മറ്റും അറിയിക്കണം. കൂട്ടത്തിൽ സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്ന വീട്ടിൽ ഒന്ന് പോകണം. സഹോദരിയുടെ കല്യാണ ഇൻവിറ്റേഷൻ എന്താ എനിക്ക് അയക്കാത്തത്? വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി അമേരിക്കയിൽ അത് അയച്ചിട്ട് എന്താ പ്രയോജനം? കത്തിൽ കുറിച്ചിരുന്നല്ലോ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എവിടെയാ സഹോദരി കല്യാണം കഴിച്ചിരിക്കുന്നത്? പെരുമ്പാവൂർ. പെരുമ്പാവൂർ എവിടെ? ചിലപ്പോ ചിത്ര അറിയാനിടയുണ്ട്. ആലുവയ്ക്ക് അടുത്തുള്ള സ്ഥലമല്ലേ? വീട്ടുപേരെന്താ? രത്നാലയം. അറിയൂ? കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. രവീന്ദ്രൻ എന്നാണ് രാധയുടെ ഭർത്താവിന്റെ പേര്. ആവശ്യത്തിനുള്ള സ്വത്തുണ്ട്, ഒരു കമ്പനിയുണ്ട്, ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ വീട്ടിൽ പോയാൽ അവിടെ നിന്ന് കേറിയിട്ടേ പോരൂ. ഇല്ല, ഞാൻ വിടില്ല. ഇപ്പഴിവിടെ വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പോണം അത്രേ. എന്ത് ചെയ്യാൻ? എന്റെ ചേട്ടനൊരു ഗവൺമെന്റ് ഡോക്ടർ ആയി പോയില്ലേ? ചേച്ചിയും ഡോക്ടറല്ലേ? ഓ, എനിക്കറിയാത്തതുപോലെ. ചിത്ര ചേച്ചി. ആ, ഞങ്ങള് ഡോക്ടർമാരാ. എന്നാലേ, ഞങ്ങള് ഡോക്ടർമാരല്ല. എന്ത് മനോഹരമായ വീട്. രാധ, നീ ഭാഗ്യവതിയാണ്. ചേട്ടൻ എന്റെ കിടപ്പുമുറി കണ്ടില്ലല്ലോ. ഇതാ, ആ നേരെ മേലെയാണ് അദ്ദേഹത്തിന്റെ കിടപ്പുമുറി. ഇതിനേക്കാൾ വലുതാ. രണ്ടുപേർക്കും രണ്ട് കിടപ്പുമുറിയോ? അയ്യേ, പിന്നെ ഞങ്ങൾക്ക് കിടന്നുറങ്ങണ്ടേ? ഈ ചേട്ടൻ എന്താ? പോണമെന്നേ, ഇന്ന് രാത്രി എന്നെ തിരുവനന്തപുരത്ത് എത്തണം. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ലമ്മേ. രവിയെ കൂടെ കാണാതെ പോയാലോ? ഞാൻ ഓഫീസിൽ പോയി കണ്ടോളൂ. എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒരു ദിവസം താമസിച്ചൂടെ? അതിന് ധാരാളം സമയമുണ്ടല്ലോ. ഞാൻ രണ്ടു ദിവസം ലീവ് എടുത്തു വരാം. തീർച്ചയായും വരണേ ചേട്ടാ. ആ പിന്നെ വെള്ളിയാഴ്ച വരരുത്. രാജാ, കാറ്റ് കുടിക്കേ, ഞാനിപ്പോ വരാം. അതെന്താ വെള്ളിയാഴ്ച വന്നാല്? വെള്ളിയാഴ്ച ആദ്യം ആരെയും കാണുകയില്ല. അമ്മേ, കുടിക്കാൻ കുറച്ച് വെള്ളം മതി. നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. അനു, നീ ഊണ് കഴിച്ചിട്ട് ലൈറ്റ് അണച്ച് കടന്നു. മദനന് ചോറ് വിളമ്പി വെച്ചേര്. വല്യങ്ങും ഊണ് കഴിച്ചില്ലല്ലോ. അവന് വേണ്ടാന്ന് പറഞ്ഞു. ആ മകനെ വന്ന് വിളിച്ചാലേ നീ കള തുറക്കരുത്. എന്നെ വിളിക്കണം കേട്ടോ. ഓ, നീ ഈയിടെ കുറെ സുന്ദര ചമയുന്നുണ്ട്. ഓ, അതാണ് രാധയ്ക്ക് ഇന്ന് ഇത്ര ഉന്മേഷം. പറയുന്ന ആൾക്കാ സന്തോഷം. ഇതാ വെള്ളം. വെള്ളത്തിനല്ല ഞാൻ വിളിച്ചത്, പിന്നെന്തിനാ? ഇതാ, ഇത് തരാം. ഇതെന്താ ഇത്ര വിശേഷം? പൂക്കാരി കാർത്തി കൊണ്ടുവരുമല്ലോ. ഇന്ന് കൊണ്ടുവന്നത് ഞാനാണ്. ഞാൻ എന്തിന്? അതോ ഇതിന്? ഞാൻ ചൂടുമായിരുന്നല്ലോ. ഇന്ന് എനിക്ക് ചൂടണം. മുല്ലപ്പൂ ഇഷ്ടമാണോ? മുല്ലപ്പൂവിനേക്കാൾ ഇഷ്ടം നിന്നെയാണ്. Thank you.
എന്താ ഖനമുണ്ടോ? പൂപോലത്തെ ഖനം. ഖനമുണ്ടെങ്കിൽ താഴെയിട്ടേച്ച് പോകുമോ? ഏയ്, പൂപോലെ തലയിൽ വയ്ക്കും. വളയുടെ സൗന്ദര്യം നോക്കുകയാണോ? ഇല്ല, നിന്റെ. നിന്നെ ഞാൻ പ്രസവിച്ചില്ലേ? 24 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചില്ലേ? അതൊക്കെ ശരിയാണെന്ന്. അച്ഛൻ വിവാഹമേ കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. മോനെ, നീ എന്തോ നാടായി പറയുന്നത്. അതെയെന്ന്, അച്ഛന്റെ രോഗം എനിക്ക് പകർന്നു. ആ രോഗം ഇനിയൊരു ജീവിക്കൂടെ പകർന്നു കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രാണവേദന ഞാൻ കാരണം മറ്റൊരാൾ കൂടി അനുഭവിക്കാൻ എന്തൊക്കെയായാലും ഞാൻ സമ്മതിക്കും. എന്റെ ജീവിതം ഇങ്ങനെ ഗരിഞ്ഞെറിഞ്ഞ് അവസാനിച്ചുകൊള്ളട്ടെ. എന്നാലും എനിക്കൊരു സംതൃപ്തിയുണ്ട്, എന്റെ രോഗം എന്നോടൊത്ത് തന്നെ അവസാനിച്ചുകൊള്ളുമല്ലോ എന്ന്. അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തന്നില്ലേ? രാധേ, വിവാഹം നമുക്ക് വേണ്ടിയോ നാം വിവാഹത്തിന് വേണ്ടിയോ? വിവാഹം നമുക്ക് വേണ്ടി. ഹാൻഡ് ബാഗ് താഴെയുണ്ട്. ഓ, മറന്നില്ല. ഓഫീസിൽ നിന്ന് വേഗം വരണേ. യെസ്. ഒരബദ്ധം പറ്റി. ഞാൻ വീട്ടിൽ പോയി നമ്മുടെ കല്യാണ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. അപ്പോ അച്ഛനൊരു ചോദ്യം, പെണ്ണ് എവിടത്തുകാരിയാണ്? ഞാൻ പറഞ്ഞ ആലുവക്കാരിയാണ്. വീട്ടുപേരെന്താണെന്നായി. എന്റെ കണ്ണു തള്ളി പോയില്ലേ? ഇത്രയൊന്നല്ലോ എനിക്ക് പറഞ്ഞോ. വാസ്തവം കല്യാണം കഴിക്കാൻ പോയി താലി കെട്ടാൻ മറന്നു പോയതല്ലേ? അതുകൊണ്ട് വേഗം എല്ലാ വിവരങ്ങളും എഴുതി തരണം. ഞാൻ ഇന്ന് തന്നെ അച്ഛനെ എടുത്തേക്ക്. സമയമായില്ല, ഇപ്പൊ തന്നെ വൈകി. ഇതെന്താ പതിവില്ലാത്തത് പോലെ? ആ പോയി ഊണ് കഴിക്കും. ചെവിയേട്ടൻ വന്നിട്ട് മതി. ഇത് നല്ല കൂത്ത്. അവൻ ആദ്യത്തിലേക്ക് ചോറ് കൊടുത്തയക്കാറില്ലേ പതിവ്. നാളെ മുതൽ ഇവിടെ വന്ന് ഊണ് കഴിക്കാൻ പറയണം. ഇനി അങ്ങനെയൊക്കെയാ വേണ്ടത്. മോളെ, ആ വേലിപ്പിള്ളക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. വേഗം വരണേ അമ്മേ. ദാ ഇപ്പൊ വന്നേക്കാം. നീ ഊണ് കഴിക്കണം കേട്ടോ. അതെ രാധേ, ഊണ് കഴിക്കാൻ വരണം. ഞാൻ കാത്തിരിക്കുകയാണ്. അതല്ലല്ലോ പതിവ്. പതിവ് മാറ്റണം ദേവിയേട്ട. മാറ്റാമല്ലോ. നീ ഇല്ലാത്തപ്പോൾ ഞാൻ ജീവിക്കാത്തതുപോലെയാണ് രാധേ. നുണ, എന്നാൽ വരൂ. അയ്യോ, ഇന്ന് പറ്റില്ല. ഇന്ന് രണ്ടുമൂന്ന് ഓഫീസേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഞാൻ രാവിലെ വരുമ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തേനെ നാളെ മുതൽ. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം നേരത്തെ വരുമോ? ഓ ഷുവർ. പക്ഷേ വന്നിട്ടെന്താ? പിന്നെന്താ വേണ്ടത്? എന്താ വേണ്ടതെന്നോ? ഞാൻ വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കായി പുറത്തുനിന്ന് പോവാം. ഏ, ശരി. പിന്നെന്താ വേണ്ടത്? മയക്കം വിട്ടുണർന്നൊരു മാനസ സങ്കല്പമേതാണ്.
രാധയുടെ വീട് വരെ പോണായിരുന്നു. കഴിഞ്ഞ ആഴ്ചയല്ലേ പോയിട്ട് വന്നത്? എന്നാൽ ഇന്നൊന്ന് പോണം. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഒരു വെള്ളിയാഴ്ച ഇവിടെ പോയിട്ട് ആവശ്യമുണ്ട്. കാര്യമൊക്കെ വന്നിട്ട് പറയാം. എന്താ മുഖം പാടി? ഒന്നുമില്ല. ഞാൻ പോയിട്ട് വേഗം വരാം. സാധാരണ അമ്മയാണല്ലോ വിളമ്പുന്നത്, നീ ഇരിക്ക. എന്താ ഞാൻ വിളമ്പിയ ഉണ്ണയില്ലേ? എന്താ ഞാൻ ഉണ്ണായിരുന്ന വിളമ്പില്ലേ? നിങ്ങളുടെ ഈ കുസൃതി കേൾക്കാൻ ഞാൻ എത്ര കാലമായിട്ട് കൊതിക്കുന്ന മക്കളെ. ഇരിക്കൂ അമ്മേ, ഞാൻ വിളമ്പി തരാം. അമ്മേ അമ്മ ഇരിക്കൂ, വിളമ്പേണ്ടവൾ അവളാ. ഉണ്ണേണ്ടവർ നമ്മളും. എന്റെ രാധമോൾ ഉണ്ണാതെ ഞാൻ ഊണ് കഴിക്കില്ല. എന്നാൽ നമുക്ക് മൂന്ന് പേർക്കും ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാം. ശരിയാ മോളെ, ഇരിക്ക. ഇരിക്കാം. ഇനി എന്നും ഇങ്ങനെയാ കേട്ടോ. ഇന്ന് മുതൽ മറക്കരുത്, ഇന്ന് നല്ല ദിവസമാ വെള്ളിയാഴ്ച. എനിക്കും മതിയമ്മേ. ഇന്ന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്.
ഇതെന്താ രവിയേട്ടാ? ഒന്ന് നോക്കൂ രവിയേട്ടാ. ഇന്നല്ല നാളെ. ോകനന്ദന വനവീതിയിൽ
രാധയെ രവി ഒന്ന് കണ്ടിട്ട് പോകുന്നതായിരുന്നു. ഇഞ്ചക്ഷൻ കൊടുത്തതിന്റെ മയക്കമാണ്. അമ്മ എന്തിനാ കരയുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഭയപ്പെടാൻ യാതൊന്നും ഇല്ലെന്ന്? അമ്മ ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലു. ഞാൻ എങ്ങും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഇവിടെ ഞാനും രാധയും പിന്നെ ഇവരൊക്കെ ഇല്ലേ? അമ്മ ക്വാർട്ടേഴ്സിൽ പോയി കുളിച്ചു വല്ലതും കഴിച്ച് അല്പം വിശ്രമിക്കൂ. ഞങ്ങൾക്ക് കുറെ പരിശോധിക്കാനുണ്ട്, അതാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതന്നെ. വരും അമ്മ, വരും. ഞാൻ ഡ്രൈവറോട് പറയാം ക്വാർട്ടേഴ്സ് ഇവിടെ വരും. അമ്മേ വരും. ചിത്ര ഒരു കാര്യം ചെയ്യൂ, രവിയുടെ ബി പി ഒന്ന് നോക്കൂ. ഞാൻ ഇപ്പൊ വന്നേ. അല്ല, ഇനിയും കണ്ണു തുറക്കാറായില്ലേ? ദേവിയേട്ടാ, ഇതാരാണ് മനസ്സിലായോ? ചിത്ര എപ്പോ വന്നു? രവിയേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. ആശുപത്രിയിലോ? എന്നാ ആര് കൊണ്ടുവന്നു? അതെല്ലാം പിന്നെ പറയാം. ബോധമില്ലാത്ത നിലയിലാണ് രവിയേട്ടൻ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഒരു ഇഞ്ചക്ഷൻ തന്നു ഇങ്ങനെ കിടത്തിയിരിക്കുകയായിരുന്നു. ചേട്ടൻ ഭാഗ്യവാനാണ്, ചേട്ടന്റെ ഈ രോഗം ഭേദപ്പെടുത്താമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഏത് ഡോക്ടർ? ഡോക്ടർ രാജ, ചേട്ടന്റെ ബ്രദറല്ല? ചിത്ര എന്നാണോ പേര്? അതെ. അറിയുമോ? അറിയാ, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. രാധയുടെ ഭർത്താവ് എന്റെ ചേട്ടനാണ്, ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ നല്ല സ്വപ്നം കാണുകയാണ്. സ്വപ്നമല്ല, എല്ലാം നേരാണ്. രവിയേട്ടൻ രാധയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് എന്തുകൊണ്ടാ എന്നെ അറിയിക്കായിരുന്നു? അമ്മയുടെ ഇഷ്ടപ്രകാരം നടന്ന വിവാഹമാണിത്. അതുകൊണ്ട് കല്യാണം നടക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും എഴുതാൻ കഴിഞ്ഞില്ല. ഏതായാലും അത് നന്നായി. ചേട്ടന്റെ ബി പി നോക്കാം. നിങ്ങൾ നേരത്തെ തന്നെ പരിചയക്കാരാണ്? ഇതെന്റെ ചേട്ടനാണ്. ചേട്ടൻ? അതെ, അച്ഛന്റെ സഹോദരിയുടെ മകൻ. നിങ്ങൾ കസിൻസ് ആണ്? അതെ. Thank you.
ബ്ലഡ് പ്രഷർ എങ്ങനെ ഇരിക്കുന്നു? നോർമൽ. നിങ്ങൾ കസിൻസ് ആണെന്നുള്ള വിവരം ചിത്ര എന്താ എന്നോട് പറയാത്തത്? എനിക്കൊരു കസിൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചിത്രയുടെ വീട് ആലുവയിലാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? എന്റെ അമ്മയുടെ വീട് ആലുവയിലാണ്. രവിക്ക് ഇങ്ങനെ ഒരു സുഖകരമുള്ള വിവരം ചിത്രയ്ക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. പിന്നെ എന്താ എന്നോട് പറയാത്തത്? രവിയേട്ടൻ ഇപ്പോൾ അങ്ങയുടെ സഹോദര ഭർത്താവാണ്. രവിയേട്ടനാണ് രാധ വിവാഹം കഴിച്ചതെന്ന് അറിയുന്നത് തന്നെ വിവാഹത്തിന് ശേഷമാണ്. അപ്പോ പിന്നെ അങ്ങയുടെ ബ്രദറിനായിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് പറയാതിരുന്നത്. അങ്ങ് എന്താ ആലോചിക്കുന്നത്? ഓ, ഒന്നുമില്ല. ചിത്ര വാർഡിലേക്ക് വെക്കുള്ളൂ. ശരി. വല്ല ആപത്തുമുണ്ടോ ദൈവമേ? അതെങ്ങനെ അറിയാനാ? രവിയുടെ ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നു മാത്രമേ ടെലിഗ്രാമിലുള്ളൂ. ദൈവമേ, ഓപ്പറേഷനോ? എന്താ കാര്യം? എന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ഒന്ന് അവിടെ വരെ ചെന്ന് അന്വേഷിക്കാതെ. ഏതായാലും ഞാൻ അടുത്ത ബസ്സിന് എന്നൊന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് വരാം. ഞാൻ കൂടെ വരുന്നു, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ പിന്നെ ഇവിടെ ആരാ? ഞാൻ അവിടെ ചെന്നിട്ട് സൂക്കേട് കൂടുതലാണെങ്കിൽ ചേച്ചി കാർ അയക്കാം, എന്നിട്ട് വന്നാ മതി. അതാ നല്ലത്. എന്റെ ദൈവമേ, എന്റെ മോനെ. അച്ഛൻ തനിച്ചേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എങ്ങനെ ഇരിക്കുന്നു മോനെ? ഭയപ്പെടാനൊന്നുമില്ല, കുറച്ച് ദിവസം ഇങ്ങനെ കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. കരയാതെ മോളെ, കരയാതെ. രാധേ, ഞാനല്ലേ എന്നോട് പറഞ്ഞ് ഭയപ്പെടാനൊന്നുമില്ല എന്ന്? ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നവരെ ഞങ്ങളെ ഒന്നും അറിയിക്കാതിരുന്ന എന്താ? എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്, അതുകൊണ്ട് ആരെ അറിയിക്കാൻ കഴിഞ്ഞില്ല. പേരമെന്താണ് അച്ഛാ പറയാതിരുന്നത്? പേരമോ വരും മോളെ, അച്ഛൻ അവിടെ ചെന്നിട്ട് ഉടനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. ഈ ദേവിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലേ? അമ്മ വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ക്വാർട്ടേഴ്സിലോട്ട് പോയതേ ഉള്ളൂ. അവരെ എനിക്കൊന്ന് കാണണം. വഴക്ക് കൂടാനാണെങ്കിൽ അച്ഛൻ അവരെ കാണണമെന്നില്ല. മനുഷ്യരായാൽ ഓരോ വിധ രോഗങ്ങൾ ഉണ്ടാകും, അത് ചികിത്സിച്ച് അഭേദമാവുകയും ചെയ്യും. അതിന് വഴക്ക് കൂടണമെന്നുണ്ടോ? എങ്കിലും എന്റെ പാർവതിയമ്മേ, വിവാഹത്തിന് മുമ്പ് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. എങ്കിൽ നിങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു? എന്റെ മകന് ഒരു കല്യാണം വേണ്ടേ? അതിന് എന്റെ മകളെ തന്നെ ഹോമിക്കണമെന്നുണ്ടായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏതായാലും രവിക്ക് ഈ സൂക്കേട് ഇനിമേലും ഉണ്ടാവുകയില്ലെന്ന് രാജൻ പറഞ്ഞു. അത് തന്നെ വലിയൊരു ഭാഗ്യം. ഒരായുസ് മുഴുവൻ ഒരാളിനെ ദൈവം കണ്ണീര് കുടിപ്പിക്കുമോ? എന്റെ മോനെ ദൈവം രക്ഷിക്കും. ഞാൻ ഒന്നുകൂടെ ആശുപത്രി ചെന്നിട്ട് ഇന്ന് തന്നെ തിരിച്ചു പോകും കേട്ടോ. ഇന്ന് തന്നെ പോകുന്നു? ഞാൻ അവിടെ ചെന്ന് വിവരം ധരിപ്പിച്ചില്ലെങ്കിൽ ചേച്ചി ഓടി ഇങ്ങോട്ട് പുറപ്പെടും. ഞാൻ പോയിട്ട് വരാം. എന്നാ പിന്നെ നേരം കളയണ്ട. രവിക്ക് കുഴപ്പമൊന്നും വരില്ലെന്നാണ് രാജൻ എന്നോടും പറഞ്ഞത്. ആ മനസ്സുറപ്പോടു കൂടിയിട്ടാണ് ഞാനും ഇന്ന് തന്നെ പുറപ്പെടാമെന്ന് വെച്ചത്. ബുദ്ധിമുട്ടായിരുന്നു. രവിയുടെ അസുഖമൊക്കെ മാറി, ഇനി എന്റെ ക്വാർട്ടേഴ്സിൽ കുറച്ചു ദിവസം റെസ്റ്റ് എടുത്താൽ മതി. അതിന് അമ്മ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു കരുതിയാണ്. പൊയ്ക്കോളാൻ പറഞ്ഞു. അടുത്ത ആഴ്ച വരുന്നു പറഞ്ഞോണ്ട് പോയിരിക്കുക. വരട്ടെ, നല്ലത്. രവിയേട്ടന്റെ രോഗം പൂർണ്ണമായി ഭേദമായെന്ന് അങ്ങക്ക് നല്ല ഉറപ്പുണ്ടോ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4 വെള്ളിയാഴ്ച കഴിഞ്ഞു, ഇതുവരെ രോഗലക്ഷണമൊന്നും ഇല്ല, ഇനി ഉണ്ടാകുകയില്ല. രാധയുടെ ഭാഗ്യം. എനിക്കിപ്പോഴും ചിത്രയോട് ഒരു പരാതിയുണ്ട്. എന്താ കാര്യം? രവിയും ചിത്രയും തമ്മിലുള്ള ബന്ധം ചിത്ര മനഃപൂർവ്വം മറച്ചു വെച്ചു. മനഃപൂർവ്വം ഒന്ന് ഒളിച്ചു വെച്ചതല്ലേ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. എന്തോ? എന്താ, എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തോ മനസ്സിനൊരു അസ്വസ്ഥത. കേട്ടാ? നിന്റെ ആശുപത്രി ഭരണമെല്ലാം അവസാനിക്കാറായി. രവിയെ ഞാൻ ക്വാർട്ടേഴ്സ് കൊണ്ടുവരാൻ പോവാണ്. അതിനെനിക്കെന്താ? എനിക്ക് ആശുപത്രിയിൽ വരാൻ പാടില്ലേ? ഇവിടെ അങ്ങ് അയച്ചേക്കല്ലേ, എവിടെ എന്തിനാ ഇവിടെ താമസിക്കുന്നത്? ശരിയാണ്, രാധയ്ക്ക് വേണ്ടി വീട്ടിലേക്ക് പോവാം. രവിയേട്ടനെ ഞങ്ങൾ നോക്കിക്കോ. ഞാനിപ്പോഴെങ്ങും പോയില്ലല്ലോ. ചേട്ടനും ചേച്ചിയുമായില്ല കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ പോവും. വാശിയാണോ? വാശിയാ. എന്നാൽ എനിക്ക് ചിത്രേ വേണ്ട. അയ്യോ,
ഇങ്ങനെ പറയരുത്, ദോഷമാ. ചേട്ടനൊന്ന് കണ്ടിട്ട് ക്വാർട്ടേഴ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ചിത്രയുടെ ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെ. ആശുപത്രിയിൽ വെച്ച് മറ്റൊന്ന് സംസാരിക്കാൻ സൗകര്യപ്പെട്ടില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചേട്ടൻ അറിയാത്ത വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്? നിന്റെ കത്ത് എനിക്ക് മുറയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ചേട്ടന്റെ മറുപടി എനിക്കും കിട്ടുന്നുണ്ടായിരുന്നു. രാജൻ നിന്നെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചിരിക്കുകയല്ലേ? അതെ. എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം കഴിയുന്നത് വരെ മറ്റേ കാര്യം രാജൻ അറിയരുത്. വിവാഹത്തിനുശേഷം അറിഞ്ഞാലും ആപത്തല്ലേ? അങ്ങനെയൊന്നും ഭയപ്പെടണ്ട, ഏതായാലും വിവാഹം കഴിയും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണമല്ലോ ചേട്ടാ. എനിക്കവനെ കാണാൻ ആശയില്ലെന്നാണോ നീ കരുതുന്നത്? ആ, രണ്ടു മാസത്തിന് മുൻപേ ഞാനവിടെ ഒന്ന് പോയിരുന്നു. അവൻ എങ്ങനെ ഇരിക്കുന്നു ചേട്ടാ? ഓ, മിടുക്കനായിട്ട് ഓടി കളിക്കുന്നു. അവന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പണം കൊടുത്ത് ഏർപ്പാട് ചെയ്തിട്ടാണ് പോകുന്നത്. ഞാനും ഇടയ്ക്കിടയ്ക്ക് പണം അയക്കാറുണ്ട്. അതെന്തിനാ? മാസം തോറും ഞാൻ അയക്കുന്നില്ലേ? ഇനിമേൽ അയക്കണ്ട. എങ്ങനെ അയക്കായിരിക്കും ചേട്ടാ? ഞാനൊരു അമ്മയല്ലേ. ചേട്ടനിപ്പോ പ്രത്യേകിച്ച് അസുഖം തോന്നുന്നില്ലല്ലോ. ഓ, ഒന്നുമില്ല. അയമാളായിട്ട് ഞാൻ ക്വാർട്ടേഴ്സിൽ പോയിട്ട് വേഗം വരാം. രാജനെ കണ്ടില്ലല്ലോ. അദ്ദേഹം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. വന്നോ തോന്നുന്നില്ല. ചേട്ടൻ റെസ്റ്റ് എടുക്കണം, ഞാൻ ഇപ്പൊ വരാം. അല്ല, ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞോ? കടന്നു പോയത് ഇങ്ങോട്ട്. അങ്ങനെ നിന്നെ എനിക്ക് സംശയമായിരുന്നു. പക്ഷെ നീ ഇത്ര ഭയങ്കരയായിരിക്കും ഞാൻ കരുതി. ഡോക്ടർ രവി, നിന്റെ ആരാണ്? ഞാൻ പറഞ്ഞില്ലായിരുന്നു, എന്റെ കസിൻ. ക്ഷണം, കസിനോ? ഭർത്താവ് എന്ന് പറയും. ഡോക്ടർ, നീ രവി തമ്മിൽ തുടർച്ചയായി കത്തിടാതെ ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാൻ രവിയുടെ വീട്ടിൽ പോയിട്ടുള്ളപ്പോഴെല്ലാം നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ കസിൻസാണെന്ന് അന്ന് എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? നിങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ചല്ലേ താമസിച്ചിരുന്നത്? അതെ. എന്നിട്ട് നീ എന്നോട് പറഞ്ഞു നിന്റെ വീട് ആലുവായിലാണെന്ന്? അങ്ങ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴെല്ലാം ഞാൻ അങ്ങനെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു. എന്നെ പറ്റിയുള്ള കൂടുതൽ വിവരം അന്വേഷിച്ചറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു തുണ പറഞ്ഞു. എന്നാലും അവസാന ആശുപത്രിയിൽ എത്തുന്നവരെ നീ രവിയുമായുള്ള ബന്ധം എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതിന്റെ മറുപടി ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ്. രവിയേട്ടൻ രാധ വിവാഹം ചെയ്തതിന് ശേഷമാണ് വിവരമെല്ലാം ഞാൻ അറിഞ്ഞത്. അതിനുശേഷം രവിയേട്ടൻ എന്റെ കസിനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ കാര്യം കൂടി ഞാൻ പറയണം. അങ്ങയുടെ സഹോദരിയുടെ ഭർത്താവിന് ഇങ്ങനെ രോഗം ഉണ്ടെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നീയും രവിയുമായുള്ള ബന്ധം എന്നിൽ നിന്ന് മറച്ചു വെക്കായിരുന്നു എന്ന് പറയൂ. മറക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാര്യമൊന്നുമില്ലല്ലേ? നിനക്കൊരു കുഞ്ഞുണ്ടോ? ഒന്ന് വിളിക്കാൻ ശ്രമിക്കേണ്ട, മുഴുവനും കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോദിക്കുന്നത്. നിനക്കൊരു കുഞ്ഞുണ്ടോ? നീയും രവിയും തമ്മിൽ സംസാരിക്കുന്നത് മുഴുവനും ഞാൻ കേട്ടു. സത്യം പറയണം, നിനക്കൊരു കുഞ്ഞുണ്ടോ? ഉണ്ട്. ആ കുഞ്ഞിന്റെ അച്ഛൻ രവിയല്ലേ? ഡോക്ടർ, അഭിനയം കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അദ്ദേഹം എന്റെ ചേട്ടനാണ്. നീ പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛൻ. അനാവശ്യം പറയുന്നത്. ഇവിടെ കുഞ്ഞല്ലെങ്കിൽ രവിയച്ഛന് പ്രമാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ അതറിയേണ്ട കാര്യമില്ല. കാര്യമുണ്ട്. രവി എന്റെ സഹോദരിയുടെ ഭർത്താവാണ്. നിന്റെ കാര്യം എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ എന്റെ സഹോദരിയുടെ ഭർത്താവിന് ഒരു രഹസ്യ ഭാര്യയും കുഞ്ഞും ഉണ്ടായിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ എന്നെ വിശ്വസിക്കൂ, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ രവിയേട്ടനല്ല. ഓ, അപ്പോ അച്ഛനില്ലാത്ത കുഞ്ഞായി. ഡോക്ടർ, നിങ്ങൾക്ക് അത് ചോദിക്കേണ്ട അവകാശം? അവകാശം എന്താണെന്നോ? നീ എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചോളാം. സമ്മതിച്ചതേ ഉള്ളൂ, വിവാഹം നടന്നില്ല. അതെന്റെ ഭാഗ്യം. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം. എന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ പിന്നാലെ നടന്നു. ആവുന്നത്ര ഒഴിഞ്ഞു മാറിയവളാണ് ഞാൻ. എന്നിട്ടും നിങ്ങൾ എന്നെ വിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം മറക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ നിങ്ങളെ കൊണ്ട് സ്വൈര്യമില്ലാതെ ആയപ്പോൾ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു. അല്ലാതെ ഞാൻ നിങ്ങളെ പ്രേമിക്കാനൊന്നും വന്നില്ല. നിങ്ങൾ ആരോടാണ് ക്ഷോഭിക്കുന്നത്?
എന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ കാമുകൻ ഞാൻ തോണോ? നിങ്ങളുടെ സഹോദരിയുടെ ഭർത്താവിനെ ഇവിടെ ആർക്കും വേണ്ട, മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിച്ചാൽ മതി. നിങ്ങൾക്കൊരു ഭാര്യയും കുഞ്ഞുമുള്ളപ്പോൾ എന്നെ എന്തിനിങ്ങനെ ചതിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭാര്യയും കുഞ്ഞു? ഡോക്ടർ ചിത്ര നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾക്കൊരു കുഞ്ഞില്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഡോക്ടർ ചിത്രയും എന്റെ ചേട്ടനും കൂടി സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്കൊരു കുഞ്ഞില്ലേ? ചിത്രയും രാജനും കൂടി എന്നെ പറ്റി സംസാരിച്ചു. പാവപ്പെട്ട എന്നെ നിങ്ങൾ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതിനെപ്പറ്റിയൊക്കെ പിന്നീട് പറയാം. ഞാൻ രാജനെ ഒന്ന് കണ്ടേച്ചേ. എന്റെ ഭർത്താവിന്റെ കുഞ്ഞിന്റെ അമ്മ. രാധേ, ഇനി നീ അത് പറയരുത്. നീ എന്തിനാ പറയരുത്? പറഞ്ഞുകൂടാ, പ്രവർത്തിക്കാം. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. എനിക്കൊരു കുഞ്ഞുണ്ട്, അത് സത്യമാണ്. പക്ഷേ അതിന്റെ അച്ഛൻ രവിയേട്ടനല്ല. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നുണയൊന്നും പറയണമെന്നില്ല. ഞാൻ നേരാണ് രാധേ പറയുന്നത്. എങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛനാരെന്ന് പറയൂ. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എന്റെ സ്ഥാനത്ത് രാധയായിരുന്നെങ്കിൽ രാധയും അത് പറയില്ല. എന്നെ വിശ്വസിക്കാൻ നിനക്കും കഴിയുന്നില്ലല്ലോ. നീ ഒരു സ്ത്രീയല്ലേ? നാം രണ്ടുപേരും സ്ത്രീകളാണ്. പക്ഷേ ഒരു വ്യത്യാസം, നിങ്ങൾ രവിയേട്ടന്റെ ഭാര്യയായി, ഒരു കുഞ്ഞിന്റെ അമ്മയുമായി. രവിയേട്ടൻ എന്നെ കല്യാണം കഴിച്ചു, എന്നിട്ടും ഇന്നുവരെ ഞാനൊരു ഭാര്യയായില്ല. അതിന് കാരണക്കാരി നിങ്ങളാണെന്ന് ഇന്നാണ് എനിക്ക് ബോധ്യമായത്. ഞാനോ എന്റെ ദ്രോഹി ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ഗതികേട് വന്നത്. നിങ്ങൾ എന്റെ ചേട്ടന്റെ ഭാര്യയാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്റെ ഭർത്താവിന്റെ ഭാര്യയാകുകയാണ് ചെയ്തത്. നിങ്ങൾക്കെന്നെ കൊന്നുകളയാമായിരുന്നല്ലോ. അതായിരുന്നു ഇതിനേക്കാൾ നല്ലത്. എന്റെ ഈശ്വര, എന്തു പറഞ്ഞാണ് ഞാൻ ഇവരെ വിശ്വസിപ്പിക്കുന്നത്? ഏതായാലും ഞാൻ ഒഴിഞ്ഞു തന്നിരിക്കുന്നു. നിങ്ങളുടെ രവിയേട്ടനെ നിങ്ങൾക്ക് തന്നെ വിട്ടു തന്നിരിക്കുന്നു. ഞാൻ പോവുക. അത് പറയാനാണ് ഞാൻ വന്നത്. രാധേ, രോഗവിവരം അറിയാനാണെങ്കിലും ഇന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്റെ മകളുടെ ഭാഗ്യം. ഇതിൽ ഭാഗ്യദോഷം ഞാനാണ്. സത്യം എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കാൻ ആളില്ലെന്ന് വന്നാൽ അതിൽ പരം നിർത്താക്കി മറ്റുള്ളതുണ്ട്. നിങ്ങളുടെ സത്യം, സത്യം കൊണ്ട് കൈവരുന്ന നിങ്ങൾ ആ കുട്ടി ആരാണെന്ന് ഇതുവരെ എന്തുകൊണ്ട് പറഞ്ഞില്ല? നീ കരയണ്ട. നിനക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവാം. ഒന്നും എടുക്കാനില്ല അച്ഛാ, നമുക്ക് പോവാം. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. പോകരുത്, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. മതി മതി, നിങ്ങളും രാധയുമായുള്ള ബന്ധം ഇതോടുകൂടി തീർന്നിരിക്കുന്നു. എടാ, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ കൊണ്ട് പോവുകയാണ്. എല്ലാ ബന്ധങ്ങളും മുറിച്ച് പോകാൻ തുടങ്ങുകയല്ലേ. ഇനി ആ കുഞ്ഞ് ഏതാണെന്ന് ഞാൻ പറയാം, കേട്ടുകൊണ്ട് വെക്കുള്ളൂ. എന്റെ അമ്മാവന്റെ ഏക മകളാണ് ചിത്ര. അമ്മാവിന് സിംഗപ്പൂരിലുണ്ടായിരുന്ന എസ്റ്റേറ്റുകളുടെ ഭരണകാര്യം നോക്കാനായി ഞാൻ സിംഗപ്പൂരിലായിരുന്നു.
ഒരു ദിവസം അമ്മാവന് രോഗം കൂടുതലാണെന്ന് കാണിച്ച് ഒരു കമ്പനി അടുത്ത പ്ലെയിനിൽ തന്നെ പുറപ്പെട്ട് ഞാൻ പെരുമ്പാവൂരുള്ള അമ്മാവന്റെ വീട്ടിലെത്തി. അമ്മാവാ, എന്നോ മോന്? ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടർ ഉണ്ടായിരുന്നു, ഇപ്പം പോയതേ ഉള്ളൂ. ആര് വന്നാലും അമ്മാവനെ നിരാശയില്ല മോനെ. നീയിനി സിംഗപ്പൂരിലേക്ക് പോകണം. ആ എസ്റ്റേറ്റുകൾ ആർക്കെങ്കിലും വിറ്റിട്ട് ഇവിടെ നിന്ന് ഇവിടത്തെ കാര്യങ്ങൾ നോക്കണം. അമ്മാവൻ യാത്ര പറയാറായി. അമ്മാവ, അമ്മാവന് യാതൊരു അപകടവും ഉണ്ടാവില്ല, ധൈര്യമായിരിക്കും. അതെല്ലാം പോട്ടെ മോനെ, ഇത്രയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. അവൾ അമ്മയില്ലാത്ത മകളാണ്. നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോഴേ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ തീർപ്പെടുത്തിയതാണ്. അതങ്ങനെ തന്നെ നടക്കുന്നു. മോളെ എന്താ? നിങ്ങളെ ഈശ്വരൻ സഹായിക്കും, രക്ഷിക്കും. ഇനി അമ്മാവന് സമാധാനമായി മരിക്കാം. അമ്മ എവിടെ? അകത്തുണ്ട്. ഇവിടെ നിന്നുള്ള ഞാൻ ഇപ്പൊ വന്നേക്കാം. ചിത്ര എന്താ അമ്മാവിന്റെ അടുക്കൽ നിന്ന് വേഗം ഇനി പോകുന്നത്? എന്താണെന്ന് മിണ്ടാത്തത്? ക്ഷമിക്കണം രവിയേട്ട, എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല. കാരണം? കാരണം എന്നോട് ചോദിക്കരുത്. ചിത്ര എന്താ ഈ പറയുന്നത്? നാം കുട്ടികളായിരിക്കുമ്പോഴേ നമ്മുടെ വിവാഹം തിരിച്ചപ്പെടുത്തിയല്ലേ? ശരിയായിരിക്കാം, എന്നാലും എന്താ എന്നെ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലേ? എനിക്ക് രവിയേട്ടനെ പേടിയാണ്. പേടിയോ? ആരും? കുഞ്ഞിലെ മുതൽ രവിയേട്ടന് ആ പ്രത്യേക രോഗം വരുമ്പോഴെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് പേടി തോന്നുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രവിയേട്ടനെ കാണുന്നത് പോലും എനിക്ക് പേടിയായി തോന്നി. അപ്പോഴതാണ് കാര്യം അല്ലേ? എന്നാൽ അമ്മാവനോട് അക്കാര്യം പറയാമായിരുന്നില്ല. ഈ പരിതസ്ഥിതിയിൽ അച്ഛനോട് അത് പറയാൻ പാടില്ല. എന്നാൽ ആസന്നമരണനായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തേ തീരും. മരിച്ചാലും എനിക്കത് സാധ്യമല്ല. ചിത്രയിൽ അത്രത്തോളം മൃത്യു കഴിഞ്ഞോ? പെറുപ്പുണ്ടല്ല രവിയേട്ടന്റെ ഭാര്യയാകാൻ എനിക്ക് അർഹതയില്ല. അർഹതയില്ല? ചിത്രയ്ക്കല്ലാതെ മറ്റേ ആർക്കാണ് അതിന് അർഹത? ചിത്ര അർഹതയെ പറ്റി പറഞ്ഞത്? ഇനി ഞാൻ ഒന്നും വിളിക്കുന്നില്ല. രവിയേട്ടനോടെങ്കിലും ഞാനത് തുറന്ന് പറയണമല്ലോ. ധൈര്യമായി പറയൂ, നിനക്കെന്തും എന്നോട് പറയാമല്ലോ. പറയൂ. രവിയേട്ടൻ സിംഗപ്പൂരിലായിരുന്നപ്പോ എന്നോട് ഒന്നിച്ച് പഠിച്ചിരുന്ന ഒരു യുവാവുമായി ഞാൻ സ്നേഹബന്ധത്തിലായിരുന്നു. ആരാണവൻ? ആരാണവൻ? ഇനി അത് അറിഞ്ഞിട്ട് കാര്യമില്ല. അറിയണം, എനിക്കതറിയാം. അദ്ദേഹം ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. I am sorry. I am extremely sorry. ഇനി ഈ ജീവിതത്തിൽ എനിക്കൊരു വിവാഹബന്ധമുണ്ടാകുകയില്ല. ഓ, ആ സ്മരണകളുമായി കഴിയാമെന്നായി. ആ സ്മരണയിൽ നിന്ന് എനിക്ക് ഒഴിവാകാനാകില്ല. ഒന്ന് ക്ഷമിച്ചു നോക്കരുത്. സാധ്യമല്ല. ഒന്ന് ക്ഷമിച്ചു നോക്കരുത്. ഞാൻ
അന്നൊരു വെള്ളിയാഴ്ചയായി. അതിനു മുമ്പ് വല്ലപ്പോഴും ഒരിക്കൽ വന്നുകൊണ്ടിരുന്ന രോഗം അതിനുശേഷം എല്ലാ വെള്ളിയാഴ്ചയും വരാൻ തുടങ്ങി. അതുപോട്ടെ, അവസാരമില്ല. ആ കുഞ്ഞിപ്പ ആരുടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കുഞ്ഞിന് നിങ്ങൾ പണമായിട്ട് കൊടുക്കുന്നതിന്? ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സ്വത്ത് ചിത്രയുടേതായതുകൊണ്ട് അമ്മാവന്റെ മരണശേഷം അവളുടെ സ്വത്ത് മുഴുവൻ എന്റെ പേർ കഴുതി വെച്ചിട്ട് അവൾ ബാംഗ്ലൂരിൽ പോയി. അവിടെ വെച്ചാണ് അവളുടെ പ്രസവം നടന്നത്. കുഞ്ഞിനെ മഠത്തിലാക്കിയിട്ട് കൽക്കട്ടയിൽ പോയി പഠിച്ച് അവൾ ഡോക്ടറായി. അവൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ പണം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവളുടെ കുഞ്ഞിന്നും ബാംഗ്ലൂരിലുണ്ട്. അവന് വേണ്ടി പണം അയച്ചു കൊടുക്കാനുള്ള ബാധ്യത എനിക്കില്ലേ? പറയൂ, ചിത്രയുടെ കുഞ്ഞിനെ വളർത്താനുള്ള പണം അയച്ചു കൊടുക്കാനുള്ള ബാധ്യത എനിക്കില്ലേ? ഇനി രാധയ്ക്ക് അച്ഛനും വേണമെങ്കിൽ പോകാം. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ വല്ലത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു. ചിത്രയ്ക്ക് തന്നെ എന്നോട് ഇത് നേരത്തെ തുറന്നു പറയാമായിരുന്നല്ലോ. അവൾ പല പ്രാവശ്യം ഒരുങ്ങിയതാണ് ഇത് പറയാം. അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ കാരണമാണ് അവൾ പറയാതിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം. മനസ്സിലായില്ല. നിങ്ങൾ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആ വിവരത്തിന് അവൾ എനിക്ക് കത്തെഴുതുമായിരുന്നു. അവൾ ഒഴിഞ്ഞു മാറിയിട്ട് നിങ്ങൾ വിടാതെ പിന്നാലെ കൂടുന്ന വിവരം കത്തുമുഖേന അവൾ എപ്പോഴും അറിയിച്ചുകൊണ്ടിരുന്നു. അവളുടെ പൂർവ്വകാല കഥകൾ പറഞ്ഞ് നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചപ്പോൾ ഞാനാണ് അവളെ തടഞ്ഞത്. എന്തിനടഞ്ഞു? ആ കഥകൾ അറിഞ്ഞ് നിങ്ങൾ അകന്നു പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അറിയാതെ ചെയ്തു പോയ ഒരു ചെറിയ തെറ്റിന്റെ ശിക്ഷ മരണം വരെ അനുഭവിക്കണമെന്നുണ്ടോ? എട്ടും പൊട്ടും തിരിയാത്ത നിങ്ങളുടെ സഹോദരിക്ക് ഒരു ഭർത്താവ് ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചല്ലോ, അതുപോലെ എന്റെ സഹോദരിക്ക് ഒരു ഭർത്താവ് ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹിച്ചുകൂടെ? അതുകൊണ്ട് ആ രഹസ്യം തടഞ്ഞു വെച്ചത് ഞാൻ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞാൻ തന്നെ നിങ്ങളോട് ആ വിവരം പറയണമെന്ന് വിചാരിച്ചിരുന്നു. നിങ്ങൾ വിവരമുള്ള ഒരു യുവാവാണെന്ന് ഞാൻ കരുതി. തെറ്റുകളും കുറ്റങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. അതിൽ മറക്കേണ്ടത് മറക്കുകയും പൊറുക്കേണ്ടത് പൊറുക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യത്വം. നിങ്ങളൊരു മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിച്ചുപോയി. എന്നോട് ക്ഷമിക്കരുത്, എന്നോട് ക്ഷമിക്കൂ. ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല, ചിത്രയോടാണ്. അതിന് നിങ്ങൾക്ക് കഴിയുമോ എന്ന് ക്ഷമിച്ചു നോക്കൂ. എവിടെ മോനെ ചിത്ര? ചേച്ചി കോട്ടയത്തിലുണ്ട് അച്ഛാ. വരൂ വരൂ, നമുക്ക് അവളോട് പോയി മാപ്പി ചോദിക്കാം. ചിത്രേ, 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 രവിയേട്ടന്റെ ചിത്ര. എനിക്ക് മതിയായി. ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് അതിന് അർഹതയില്ലെന്നും അവസാനം ബോധ്യമായി. ഇനി ഞാൻ കാരണം രാധയുടെ ജീവിതം കൂടി നാശമാക്കരുത്. എന്നെ വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവത്തിനാണെങ്കിൽ ശപിക്കാനേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്റെ കുഞ്ഞിന് എന്റെ രവിയേട്ടനുണ്ടെന്നുള്ള ആശ്വാസത്തോടു കൂടി ഞാൻ പോവുകയാണ്. ശപിക്കപ്പെട്ട ചിത്ര. താമസിച്ചു പോയിരുന്നു. എനിക്ക് മാപ്പ് തരും ചേച്ചി, എനിക്ക് മാപ്പ് തരും.